ഇനി ഒരു പ്രധാന കാര്യം, ഷെട്ടി ഇവിടെ എത്തിയാൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് പെരുമാറണം. കൊലയും ബലാത്സംഗവും അടക്കം അനവധി കേസുകളിൽ ബോംബെ പോലീസിന് പിടികൊടുക്കാതെ ഗൾഫിലേക്ക് രക്ഷപ്പെട്ടവൻ ആ പുള്ളി. ഹായിയുടെ വലം കൈയാണ്. യെസ് സർ, രഘുവാണ്, ചോട്ടാ രഘു, എവരിത്തിങ് ഓക്കെ. ഓക്കെ സർ. സർക്കാരിന്റെ പട്ടയദാനം നടന്നാൽ ഇടുക്കിയിലെയും അട്ടപ്പാടിയിലെയും ഉൾക്കാടുകളിൽ നമ്മൾ നടത്തുന്ന കഞ്ചാവ് കൃഷി തീർച്ചയായും കണ്ടെത്തും. അതുവഴി കോടികളുടെ നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. അതിനെതിരെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. അതുപോലെ കഴിഞ്ഞ വർഷം 17 കോടി രൂപയുടെ വെള്ളിക്കട്ടികളോട് അറസ്റ്റിലായ നമ്മുടെ സംഘത്തിൽപ്പെട്ട 4 പേർ ഇപ്പോഴും ജയിലിലാണ്. അവരെ ഏത് വിധേനയെങ്കിലും പുറത്തിറക്കണം. കൂടാതെ കോടിക്കണക്കിന് ചെലവിട്ട് ഇവിടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കാൻ പോവുകയാണ്. ആ പദ്ധതി നടപ്പിലായാൽ ബോംബെയിലെ നമ്മുടെ ലോബിയിൽ പലർക്കും വളരെയധികം ദോഷം ചെയ്യും. നമ്മുടെ ബിസിനസിനെ അത് കാര്യമായി ബാധിക്കും. ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബഹിരാകാശ രംഗത്ത് ISRO വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക രഹസ്യം ചോർത്തലാണോ? എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കാനുള്ള പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതിന് തുമ്പയിലെ സയന്റിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ചിലരെ സ്വാധീനിച്ചേ പറ്റൂ. പണം, വില കൂടിയ മദ്യം, സുന്ദരികളായ യുവതികൾ തുടങ്ങി ഈ സയന്റിസ്റ്റുകളുടെ ദൗർബല്യം മുതലെടുത്ത് വേണം അവരെ വശത്താക്കാൻ. ഈ പ്രവൃത്തി എളുപ്പമാക്കാൻ സ്റ്റേറ്റിലെ ആഭ്യന്തരമന്ത്രിയെ തന്നെ നമുക്ക് പാട്ടിലാക്കണം. അദ്ദേഹം നാളെ ഗൾഫിൽ നിന്നും പണം പിരിവ് നടത്തി തിരിച്ചു വരികയാണെന്നറിയാമല്ലോ. നാടിന്റെ വികസനമാണ് പുതിയ വിമാനത്താവളം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അത് കണക്കിലെടുക്കാതെയാണ് ചിലരുടെ വിമർശനവും എതിർപ്പും. മുഖ്യമന്ത്രി ആരെയാണ് ലക്ഷ്യമാക്കുന്നത്? പദ്ധതിക്ക് സ്ഥലം വിട്ടുവരുന്നതിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്നുണ്ടല്ലോ ചിലർ. പണ്ട് പിരിവിൽ വിദേശ മലയാളികളുടെ പ്രതികരണം? പിരിവിന് പോയ മന്ത്രിയും സംഘവും ഇപ്പോഴെത്തുമല്ലോ, അവരോട് തന്നെ ചോദിക്കാം.
നമസ്കാരം. ഓ നമസ്കാരം സർ. ആ നമസ്കാരം സർ. യാത്രയൊക്കെ സുഖമായിരുന്നു സർ? സുഖമായിരുന്നു. നിൽക്കൂ ഇൻസ്പെക്ടർ, ഈ സ്ത്രീയെ പരിശോധിക്കൂ. വിദേശ പര്യടനത്തെ കുറിച്ച് ഞാൻ സി എമ്മിനെ ഒന്ന് കണ്ടോട്ടെ. നമസ്കാരം. യാത്രയൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് യാത്രയൊക്കെ സുഖമായി. ഒരു നിമിഷത്തെ ഡയൻ, ഒരു സംഘം പ്രകടനക്കാർ ഇങ്ങോട്ട് പുറപ്പെടുന്നു സർ. വൈൻഡായിട്ട് ഭൂമിയിലേയും ഞങ്ങൾ കാക്കും ആകാശത്ത് പറക്കേണ്ട. വിമാനത്താവളം എന്തിനു കോടികൾ തട്ടാനോ? അറബിക്കുപ്പായോ അങ്ങനെ ഒത്തിരി ഒത്തിരി പെട്ടിയിലുണ്ട്. അലക്സ് മാമൻ ഇപ്പൊ എടുത്തോണ്ട് വരും. ഏടം പോയോ? പിന്നെ മോൾക്ക് ഇത് തന്നെയായിരുന്നു വർത്താനം. ഒട്ടയത്തെ കൊണ്ടുവരും, ഒട്ടയത്തെ കൊണ്ടുവരും. നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഹലോ പ്രിൻസ്, ഹൗ ആർ യു? മോർണിംഗ് വന്നേ പൊന്നുമോളെ. ഇഷ്ടമാണോ? മോൾ രാവിലെ എന്ത് കഴിച്ചു? പാൽ കുടിച്ചു. പിന്നെ? പിന്നെ നല്ല പൊന്നുമോള്. മോൾക്ക് ഉടുപ്പക്കാർ വാങ്ങി തന്നു. അച്ഛൻ, മിസ്റ്റർ സുധാരൻ, നിങ്ങൾ എന്തിനാ എന്റെ മോളെ എടുത്ത്? ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ പോലീസുകാർ ആയപ്പണി എടുക്കുന്നു എന്ന് പറയിപ്പിക്കാനാണോ? അല്ല സർ. നോ നോ നോ, മോളെ താഴെ ഇറക്കൂ. മേലിൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ഡി ഐ ജി ആയാലും ശരി, കോൺസ്റ്റബിൾ ആയാലും ശരി, എന്റെ മോളെ എടുക്കുകയോ സ്നേഹിക്കുകയോ ലാളിക്കുകയോ ചെയ്താൽ സൂക്ഷിച്ചോളൂ. ഐ വിൽ ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദം സർ. അമ്മണി എവിടെ? അമ്മണി, അമ്മണി തുടരുതന്നെ. നോക്കൂ, ദീർഘനാളത്തെ പര്യടനം കഴിഞ്ഞ് അതും ചുട്ടുപഴുത്ത മരുഭൂമിയിൽ തിരിച്ചു വരുന്ന ഭർത്താവിനെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്? പര്യടനം പുറപ്പെടുമ്പോ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോണോന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. എന്നെ നരകത്തിൽ തനിച്ചാക്കിട്ട് പോയില്ലേ? ഇനി എന്നെ കൊണ്ട് വയ്യ. മറ്റുള്ളവരുടെ ദ്രോഹം സഹിച്ച് ഇവിടെ എങ്ങനെ കഴിയാ? എന്താ എന്താ ഉണ്ടായത്? ശാന്തനായ എന്നെ അരിശം പിടിപ്പിക്കരുത് കേട്ടോ, പറയൂ. നിങ്ങളുടെ അമ്മയും പെങ്ങളും ഇവിടെ ഉണ്ടല്ലോ, ചോദിക്കൂ. അമ്മേ, 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 അമ്മ എവിടെ പോയി? ഞാൻ കണ്ടില്ലല്ലോ. അമ്മേ, 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 അമ്മേ. മറ്റുള്ളവരെ പേടിപ്പിച്ചല്ലോ അമ്മ പൂജ മുറിക്കാതിരിക്കായിരുന്നോ? പേടിപ്പിക്കാനല്ല മോനെ, പുറത്ത് സ്വൈരക്കേട് സഹിക്ക വയ്യാതാവുമ്പോ മനസ്സിനൊരു സമാധാനത്തിന്. അമ്മയ്ക്കിവിടെ സ്വൈരക്കേടാണല്ലേ, അമ്മണിക്കും അതെ. പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാവുക, പറയൂ. എന്തിനാ പറയുന്നത്?
ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നീ കുടുംബത്തോട് സമാധാനമായിട്ട് കഴിഞ്ഞ അമ്മയ്ക്ക് അതിൽ സന്തോഷേ ഉള്ളൂ. അതിന് ഞാനും മോളും തടസ്സമാണെങ്കില് ചെറുതാണെങ്കിലും നാട്ടിലൊരു കൂരയുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. അമ്മ പൊതുവെ ശാന്തനായി എന്നെ നിങ്ങൾ അരിശം പിടിപ്പിക്കരുത്. ഞാനൊരു മന്ത്രിയാണ്, ആഭ്യന്തര മന്ത്രി. എന്നിട്ട് സ്വന്തം വീട്ടിലെ കലഹം ഒതുക്കാൻ കഴിയില്ലെന്ന് വന്നാൽ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് പ്ലീസ്. സിന്ധു എന്തായത്? ഞാൻ പോയതിനു ശേഷം ഈ മാല മാറ്റിയില്ലല്ലേ? ചേട്ടാ അത് എടുത്തു മാറ്റൂ. അത് കൽപ്പ താമസിക്കും, ഇത് ഗാന്ധിജിക്കുള്ളതാ. അല്ല നിന്റെ ചേട്ടൻ എവിടെ? ഓഫീസ് റൂമ് കാണും. ദേ ആള് ചൂടായിരിക്കാ. ആണോ? എന്നാ അല്പം കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഇന്നലെ കൂടെ ഓർത്തേ ഉള്ളൂ അമ്മ ഉണ്ടാക്കുന്ന ഇഡലിയുടെയും ദോശയുടെയും ചമ്മന്തിയുടെ ഒക്കെ ഒരു രുചി. ഇപ്പൊ വേണായിരിക്കും. ഇരിക്ക. വരൂ. അക്രമം ആര് കാണിച്ചാലും അവരോട് യോജിക്കാൻ എനിക്കാവില്ല. വേണ്ട. ശത്രുവിനെ നേരിടാൻ മൃഗീയമായ ശാരീരിക ശക്തിയല്ല ദിവ്യമായ മനഃശക്തിയാണ് പ്രകടിപ്പിക്കേണ്ടത്. ശരിയാണ്. സഹനമാണ് നമ്മുടെ ധർമ്മം, അഹിംസയാണ് നമ്മുടെ മാർഗം. ആയിക്കോട്ടെ. താൻ ഇങ്ങനെ എല്ലാത്തിനും ഉവ്വ ആയിക്കോട്ടെ അതേന്നൊക്കെ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇയാൾ ഇന്ന് കാണിച്ചതുപോലുള്ള പോക്കർത്തർ അവസാനിപ്പിക്കണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. തികഞ്ഞ ഗാന്ധിയനായിരുന്നു തന്റെ അച്ഛൻ എന്ന കാര്യം മറക്കരുത്. എന്റെ രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു അദ്ദേഹം. ആ കടപ്പാട് വെച്ച് പറയുകയാണ്, ആ വലിയ മനുഷ്യന്റെ മകൻ ഇങ്ങനൊരു തെരുവ് കുണ്ടയെ അധപ്പതിക്കരുത്. താൻ ഈ വഴിവിട്ട്. എനിക്ക് നിങ്ങളുടെ ആദർശത്തിലും രാഷ്ട്രീയത്തിലും ഒന്നും വലിയ വിശ്വാസമില്ല. ചേട്ടനെ തെറി വിളിച്ച് വഴി തടയാൻ ഒരു കൂട്ടം ആളുകൾ വരുന്നു എന്ന് കേട്ടപ്പോ എന്റെ രക്തം തിളച്ചു. അതാണ് ഞാൻ അവിടെ കാണിച്ചത്. അല്ലാതെ നിങ്ങൾ ഉപദേശിക്കുന്ന തരത്തിൽ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതുന്ന ഒരു വിഡ്ഢിയാവാൻ എനിക്കാവില്ല. ഞാൻ പറയേണ്ട പറഞ്ഞു, ഇനി ഇയാടെ ഇഷ്ടം. അലക്സ്, ഈ ഒരു പെട്ടിയെ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല അല്ലേ? പിന്നെ തന്നെയൊക്കെ എന്തിനു കൊള്ളാടോ? അങ്ങേരുടെ പി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. മാഡം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഞാൻ മന്ത്രിയുടെ പി എ മാത്രമാണ്. പറഞ്ഞാൽ അനുസരിക്കുന്നവൻ പി എ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പലതും വാങ്ങിക്കാൻ ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചതാ. സമ്മതിക്കട്ടെ. ഗൾഫിൽ ഞങ്ങൾ പോയിടത്തെല്ലാം മലയാളികളും അറബികളും ഒരുപോലെ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് മിനിസ്റ്ററുടെ മുമ്പിൽ ചൊരിയുകയായിരുന്നു. ടിവി, VCR, കമ്പ്യൂട്ടർ, കുക്കിംഗ് റേഞ്ച് തന്നെ പലവിധം. അതിലൊന്നു പോലും സ്വീകരിച്ചില്ല. ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടി കുറെ. തൊട്ടുപോകരുത് എന്നല്ലേ ഉത്തരവ്? എന്താ ചെയ്യ? അദ്ദേഹം ഒട്ട് തിന്നുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. അതാ സ്വഭാവം, അറിയാലോ. അലക്സ്, നിങ്ങൾ ഇതുവരെ പോയില്ലേ? അല്ല സാർ, CM എന്തോ കൊണ്ടുവന്നു. രണ്ട് സോപ്പുകൾ. അങ്ങനെ ഇപ്പൊ ആരെയും സോപ്പ് ഇടണ്ട, അലക്സ് പോയിക്കോളൂ. രണ്ട് സോപ്പ് നാളെ ഉണ്ടോ നിങ്ങക്ക്? അമ്മണി, എന്റെ ഈശ്വര, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ഉണ്ണിപ്പിണ്ടി ആയല്ലോ. അമ്മണി, നീ എന്നെ ശകാരിച്ചോ ശിക്ഷിച്ചോ, പക്ഷെ അത് അന്യരുടെ മുമ്പിൽ വെച്ചാകരുത്. ഓരോരുത്തർ ഗൾഫിൽ പോയി വരുമ്പോ ഡസം കണക്കിന് പെട്ടികളാ നിറച്ചോണ്ട് വരുന്നത്. എന്റെ വീട്ടുകാർ മുഴുവൻ നിങ്ങൾ വരുന്നതും കാത്തിരിക്കുക. ഇതൊന്നും ഞാൻ അവർക്ക് എന്താ എടുത്തു കൊടുക്ക? അമ്മണി, ഞാനൊരു മന്ത്രിയാണ്. കള്ളക്കടത്തുകാരെ പോലെ ഗൾഫിൽ നിന്ന് സാധനങ്ങൾ പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. നിന്റെ വീട്ടുകാർ കൊടുക്കുന്ന ഇതിനകത്തുണ്ടല്ലോ സോപ്പ് പൗഡർ. നിങ്ങളുടെ സോപ്പും പൗഡറും. സ്പീക്കിംഗ്. എവിടെ വെച്ച്? നന്ദകുമാറാണോ വണ്ടി ഓടിച്ചിരുന്നത്? ആക്സിഡന്റ് പരിക്കുമല്ലോ പറ്റിയിട്ടുണ്ടോ? എന്താ എന്താണ് എന്റെ അനിയന് പറ്റിയത്? പോലീസ്. ഹലോ. യെസ് മാഡം, കൊടുക്ക. ഇല്ല, എനിക്കൊന്നും പറ്റില്ല ചേച്ചി. ഓട്ടോയിൽ രണ്ടുപേർക്ക് പരിക്കുണ്ട്, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കയാ. കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കേസ് ചാർജ് ചെയ്തെന്നോ? ഏത് പോലീസാരനാടാവൻ? ഹോം മിനിസ്റ്ററുടെ സ്വന്തം ബ്രദറിലാണെന്ന് പറ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അയാളുടെ കൈ കൊടുക്ക്. എന്റെ ബന്ധുവാണെന്ന ഒരു പരിഗണനയും വേണ്ട. നീ പ്രകാരം നിങ്ങൾക്ക് നടപടികളെടുക്കാം. കേസ് ചാർജ് ചെയ്യാനോ? അതെ, സ്റ്റേറ്റുകാരടുത്തുണ്ടാവും പോയത്. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അമ്മണി, വിഷമിക്കണ്ട, വഴിയുണ്ടാക്കാം. ചേച്ചി എന്നെ ക്രോസ് ചെയ്യുന്നതിന് പകരം ചേട്ടനെ ഉപദേശിക്കാൻ നോക്ക്. മന്ത്രി കസാര കാലാകാലം കാണില്ല, അതിനിടയ്ക്ക് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതിനാണോടാ സ്റ്റേറ്റുകാരും എടുത്ത് കണ്ട പെമ്പിളാരം കയറ്റി സർക്കിട്ട് പോയത്? അതെ, ഏതെങ്കിലും ഒരു ബോർഡിലോ
കോർപ്പറേഷനിലോ ഒരു സ്ഥാനം തന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു കാറുണ്ടായ എന്നെ അങ്ങേർക്ക് അതിന് തോന്നിയില്ലല്ലോ. ഒന്നും പതുക്കെ പറ, ചേട്ടൻ അപ്പുറത്തുണ്ട്. സാർ, ഇപ്പൊ എനിക്ക് പറയൂ, എയർപോർട്ട് അതോറിറ്റി സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്ക് തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണുള്ളത്. പുറമേ ഈ പട്ടയദാനത്തിന്റെ ചുമതല കൂടി ആവുമ്പോ വേറെ വിശ്വസിച്ചേൽപ്പിക്കാൻ മറ്റൊരാളിനെ ഞാൻ കാണുന്നില്ല. മിസ്റ്റർ മാധവൻ തന്നെ ഇത് ചെയ്യണം. ഈ ഫയൽ പഠിക്കണം, കൃത്രിമം നടന്നിട്ടുണ്ടോന്ന് പരിശോധിക്കണം. സാർ, ചേട്ടൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണമുണ്ട്. ദുബായ് മാത്രമല്ലല്ലോ, യു എ മുഴുവൻ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയില്ലേ. അവിടുത്തെ പൊടി കാറ്റും ചൂടും. അവിടുത്തെ ആഹാരമൊക്കെ എങ്ങനെ? പച്ചക്കറികളൊക്കെ ധാരാളം കിട്ടും. ആട്ടിൻപാലോ? ആട്ടിൻപാൽ കിട്ടിയില്ല, ടിൻപാലാണ് കഴിച്ചത്. കഷ്ടം, സ്വന്തം വിളയുന്ന നാടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടിൻപാൽ കിട്ടാതെ അയ്യോ, ചേട്ടന്റെ സ്കിന്നിന്റെ നിറം പോലും മങ്ങിപ്പോയി. അവിടുത്തെ ചൂടല്ലേ അമ്മണി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ എതിർത്തൊന്നും പറയരുത്. നന്ദുവിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവന് ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കണം. തോട്ടണ്ടി വികസന കോർപ്പറേഷൻ നമ്മുടെ പാർട്ടിക്കല്ലേ കിട്ടിയത്. അതിന്റെ ചെയർമാൻ സ്ഥാനം നന്ദുവിന് കൊടുക്കണം. എന്താ, കണ്ട ക്ലബിലും ബാറിലും കുടിച്ച് കൂത്താടി നടക്കുന്നവനെ പിടിച്ചാൻ ചെയർമാൻ ആക്കാനോ? ഇന്ന് തന്നെ അവൻ ചെയ്ത തെമ്മാടിച്ചത് എന്താ നിനക്കറിയില്ലേ? അതൊക്കെ മാറുന്നേ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തെത്തിയ അവന്റെ സ്വഭാവത്തിന് മാറ്റം വരും. മാറ്റം, സ്ഥാനത്തിരുത്താൻ യോഗ്യത കൂടി വേണം. മേലിൽ ഇത്തരം കാര്യങ്ങൾ അമ്മണി എന്റെ അടുത്ത് പറയരുത്. തീർച്ചയാണോ? തീർച്ചയാണ്. എങ്ങോട്ട് പോവാ? എന്റെ വാക്കിന് ഇത്ര വിലയുള്ളെങ്കിൽ വേണ്ട. അമ്മണി, അമ്മണി നിക്കൂ. അമ്മണി, അമ്മണി, എന്റെ ഈശ്വര. ഒന്നും പറയണ്ട, എന്നെ കണ്ടപ്പോ നാടാൻ കളിക്കുന്നോടി. അല്ല, നീ എന്തിനിവിടെ വന്നു? അമ്മയ്ക്ക് വെള്ളം എടുക്ക. അമ്മയും മോളും കൂടി ഈ കുടുംബം നശിപ്പിക്കും. എന്താടി നോക്കുന്നത്? പ്രായം ചെന്ന പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. ചെറുപ്പക്കാരെ കണ്ണുകാട്ടി വഴി തെറ്റിക്കരുത്. പോസത്തെ ഏട്ട മന്ത്രിയായതിനു ശേഷമാ എനിക്കും അമ്മയ്ക്ക് ഈ ഗതി വന്നത്. സ്റ്റേറ്റ് കാറും പോലീസ് കാവലുള്ള ബംഗ്ലാവും ഉണ്ടായിട്ട് എന്താ? അവിടെ ഞങ്ങൾ എങ്ങനെയാ കഴിയുന്നതെന്ന് നിന്റെ ഏട്ടൻ ഇതൊന്നും അറിയില്ല. അറിഞ്ഞാൽ ഏട്ടൻ കൂടുതൽ വേദനിക്കേ ഉള്ളൂ. എന്നെ അമ്മയും അത്രയ്ക്ക് സ്നേഹ. അല്ലെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും തെറ്റിപ്പിരിയും. അത് പേടിച്ച് സഹിക്കുക. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അമ്മയും കൊണ്ടേ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഒരു ഇന്റർവ്യൂവിന് പോകാൻ പോലും ഏട്ടൻ സമ്മതിക്കില്ല. മന്ത്രി അനീതിക്ക് ജോലി വാങ്ങിക്കൊടുത്തെന്ന് ആക്ഷേപം വരൂത്രേ. സിന്ധു, ഒരു ജോലിക്കും അയക്കാതെ നിന്നെ പുലർത്താനുള്ള വക എനിക്കുണ്ട്. നിന്റെ അമ്മ എന്റെയും അമ്മയാണ്. അവരും നമ്മോടൊപ്പം താമസിക്കും. പക്ഷേ നിന്റെ ഏട്ടന്റെ സമ്മതത്തോടെ ആവണം അത് നടത്താൻ. അതിനല്പം സാവകാശം വേണം. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അല്ലമീൻ കൺസ്ട്രക്ഷൻസ് കമ്പനി. യെസ്. വിമാനത്താവളത്തിന്റെ വർക്കിന് പരസ്യമായി ടെൻഡർ വിളിച്ചതാണ്. അതിന് നിങ്ങൾ എന്നെ കാണേണ്ട കാര്യമില്ല. കമ്പനിയുടെ ഒരു ഓഫർ മിനിസ്റ്ററെ അറിയിക്കാനാണ് ഞങ്ങൾ. ഓഫർ? ഗൾഫിലാണ് ഞങ്ങൾ ഏറെയും വർക്ക് എടുക്കുന്നത്. അവിടെ ഇത്തരം ഒരു കോൺട്രാക്ട് ഉറപ്പിച്ചു തരുന്നവർക്ക് 10% വരെ ഞങ്ങൾ കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഓഹോ, കമ്പനിയുടെ ഒരു പോളിസി എന്ന നിലയ്ക്ക് അത്ര തന്നെ ഇവിടെയും 10%. ഗുഡ്. പിടികൊടുക്കാതിരിക്കാൻ ഗൾഫ് കമ്പനി പോളിസി എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയൊരു തുക എനിക്ക് ഓഫർ ചെയ്യുന്നത് കൈക്കൂലിയായിട്ടല്ലേ? സാർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്തോ സാർ, കറങ്ങി പോവാൻ. അലക്സ്, കമിയ. സാർ, ഇപ്പൊ ഇറങ്ങിപ്പോയ പാർട്ടികൾ ഏതാ? എനിക്ക് പേഴ്സണലായിട്ട് ആരെയും അറിയില്ല. നിങ്ങൾക്ക് പരിചയമില്ല, പിന്നെ എന്തിനാ അവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? അടിയന്തരമായി സാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോ.
യെസ്. എന്നിട്ട് എവിടെ? പേടിക്കാനൊന്നുമില്ല, സമയത്തൂടെ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു, ബോഡി അല്പം വീക്കാണ്, കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. അമ്മണി, ഞാൻ എവിടെയാണ്? അമ്മണി, അനിയ, നിന്നെ സഹായിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് കഴിഞ്ഞില്ല. ഈ ചേച്ചിയുടെ വാക്കിന് വിലയില്ലാതായി പോയട പോലെ. ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമല്ല. അരുതമ്മണി, നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. ചേട്ടാ, എന്റെ അനിയനെ തോട്ടണ്ടി. ശരി. അമ്മ ഇപ്പോഴാണോ വരുന്നത്? അതേടാ, മരുമോൾ ആശുപത്രി കിടക്കുമ്പോ ഞാൻ അവിടെ ഇരുന്ന മറ്റുള്ളവരെന്ത് പറയുന്ന കരുതിയാ? എത്ര വട്ടായി അവളിങ്ങനെ. അമ്മേ, നീയൊരു വിഡ്ഢിയാവരുത് മോനെ. അമ്മ ചെല്ലു. നിങ്ങളെ കുറിച്ച് എനിക്ക് മതിപ്പായിരുന്നു. ഒരാദർശത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ധീരനാണ് നിങ്ങൾ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ അഭിപ്രായം മാറിയോ? മാറി. സ്വന്തം അമ്മയും പെങ്ങളെയും ശ്രദ്ധിക്കാതെ ഭാര്യയുടെ ചൊൽപ്പടിയിൽ കഴിയുന്ന വെറും ഒരു പെൺകൊന്തനായി മാറിയിരിക്കുന്നു നിങ്ങളിപ്പോ. പറയൂ, ഇത് കേൾക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്? എസ്കോർട്ടും പരിവാരങ്ങളുമില്ലാതെ തനിച്ച്. നീ അടുത്തുള്ളപ്പോ ഞാൻ എന്റെ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും. ചെറുപ്പത്തിൽ വല്ലപ്പോഴും വയറു നിറച്ചുകൊണ്ടിരുന്നത് നിന്റെ വീട്ടിൽ നിന്നായിരുന്നു. പിന്നീടുണ്ടായ വളർച്ചയിൽ പലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുടുംബത്തിലെ സമാധാനം പോലും. ഇന്ന് എന്റെ മുന്നിലേക്ക് 1 കോടി രൂപയാണ് ഒരാൾ നീട്ടിയത്. എന്റെ മനസ്സിന്റെ ഒരു ഭാഗം അത് വാങ്ങാൻ മോഹിക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്ന ആദർശം അത് വിലക്കുന്നു. ഇത്തരം പ്രലോഭനങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കാൻ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. മന്ത്രിസ്ഥാനം രാജിവെക്കുക. വെറുതെ വിഡ്ഢിത്തരം പറയാതിരിക്കും. ദേവൻ അറിയില്ല, കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവരിൽ ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് എനിക്കറിയില്ല. ആദർശം വിട്ടൊരു കളിക്കും ആഭ്യന്തരമന്ത്രി വേണുഗോപാൽ തയ്യാറാവില്ല. പഠിച്ച പണി 18 ഞാൻ പയറ്റ് നോക്കി, നമ്മുടെ വഴിക്ക് അത് വരില്ല. ഡൽഹിക്ക് താഴെയും ഡൽഹിക്ക് മുകളിലും ഇത്തരം ക്ലീൻ ഇമേജ് ഉള്ള ഒത്തിരി കൊലകൊമ്പന്മാരെ ഈ കൈകളിലിട്ട് ഞാൻ അമ്മാനമാടിയിട്ടുണ്ട്. പിന്നെയല്ലേ ഒരു തുക്കട ആഭ്യന്തരമന്ത്രി. ഇനിയുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും അത്യാവശ്യമാണ്, ഇതൊക്കെ ഒന്ന് മാറ്റണ്ട. മാറ്റി മാറ്റി ഞാൻ മാറ്റി.
ഉപചാരമെല്ലാം ഒന്നും വേണ്ട. അന്ന മണിയുണ്ടെങ്കിൽ മണികണ്ട വയറ്റ് വലിയ സ്വലി ഇപ്പത്തെ മണി ഏറ്റവും വലിയ അവത് മണ്ണം കിട്ടിയാവത് എങ്കാണ് എന്നെ നടന്നത് മുതൽ ചൊല്ലിക്ക് സാർ. അന്ത മണികണ്ട ഏതാവത് തപ്പ് അന്ത പൊറുക്കി പയേ എങ്ക പോലാമേ വയസ്സ് കാലത്ത് ഓടം വെക്കാണേ. തങ്കജി ഒരു സോംബേറി പയ എന്ത പക്കമാ ഓടി വന്നാണ് പോലീസ് ഞാൻ മാത്രേ. இந்த யூனிஃபார்மோட கௌரவத்தை பத்தி அவ என்ன நினைச்சிருக்கா சார்? கையெடுத்தாச்சு சார். இந்த வாட்டி அவளை மன்னிச்சிடுங்க சார். மன்னிப்பா கிடையவே கிடையாது. என்னைக்காவது ஒரு நாள் அவன் என் கையிலே மாட்டித்தான் தீரும். அதப்படி சார், இது தமிழ்நாடு ஏரியானாலும் இந்த இடம் கேரளா தானே, உங்களால் எப்படி அரெஸ்ட் பண்ண முடியும்? சட்டம் மட்டும் நீ கிட்ட பேச. அதுக்குத்தான் கேரளா போலீஸ்னால வெளியில் நிப்பாட்டி இருக்க. சாரு கேரளா போலீஸ்ல வெளியில் நிப்பாட்டி இருக்க, அவன் அங்க நிக்கட்டும். நீங்க இங்க உட்காருங்க 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 சார். அண்ண இது வேண்டாம் சாரே சாரே சாப்பிடுங்க சாரே குடிச்சோலி പതിവ് പരിപാടിയാണല്ലോ ഇത്. കഴുത്തി കളിച്ച് മുഖത്തിക്കാൻ കൊത്തുകയാണ് നിന്റെ. എന്റെ കോന്തുണ്ടി മുത്തച്ഛ, എന്റെ അമ്മമ്മേ അമ്മേ. അയ്യോ രസി ഇടിയായിരുന്നു. അയ്യോ അയ്യോ ചൂട് ചൂട്. കണ്ടവരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടുവന്ന് കിടന്ന് മോങ്ങുന്നു. പടനായന്മാരുടെ തറവാടായിരുന്നടാ നമ്മുടേത്. അപ്പൻ അപ്പൂപ്പന്മാര് തൊട്ട് കളരി ഗുരുക്കന്മാരായിരുന്നു. അത് നീ മറക്കരുത്. ദേ മുത്തച്ഛൻ കോന്തുണ്ണി ചേകവർ വരെ ചേരനാട്ട് രാജാവിന്റെ വെട്ടേറ്റാടാ മരിച്ചത്. അത് പാരേറ്റ് കൊന്നാണല്ലോ. നീ കാലത്ത് പറയാനല്ല അമ്മമ്മേ. ഇടി ചടപ്പ് തീർപ്പിച്ച് എന്തിനാ ഇങ്ങനെ അടപ്പ് തീർപ്പിക്കണേ? ഈ വയസ്സുകാലത്ത് അമ്മമ്മയെ വിഷമിപ്പിക്കണോ? എത്രാമത്തെ അടിയാടായത്? വേണോന്ന് വെച്ചിട്ടാണ് അമ്മമ്മേ. ചാരയും കാണുമ്പോ കുടിക്കണമെന്നും ചാരയും കുടിച്ചാൽ ലഹരി വരും. ലഹരി വന്നാൽ എനിക്ക് ആരെങ്കിലും തല്ലണോ? ഇല്ലാരെങ്കിലും തല്ലുകൊള്ളണം. അയ്യോ പോലീസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ചൂടാക്കാതെ പോയി നോക്കാം മുമ്മേ. എന്നെ ചോദിച്ചാ ഇല്ലെന്ന് പറഞ്ഞേ. അവനോടില്ല ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മോനെ മണി മണിയണ്ടാ, നീ എവിടെയാ? അമ്മൂമ്മ ഞാൻ ഇതിനകത്താ. പേടിക്കാടാ, അവരിന്നലെ നിന്നെ കൊണ്ടാക്കിയവരാ. അമ്മൂമ്മ ലുങ്കി ഷർട്ടും ഞെടുത്താ. അമ്മൂമ്മ പോ. എന്ത് മണി വാ പറയട്ടെ. ഇടിയുണ്ടാ എവിടെ? എന്തേ അവിടെ കൊണ്ട് വിട്. ഇടുക്കിയിലെ വനഭൂമി പതിച്ചു കൊടുത്ത രേഖകളിൽ ഇയാൾ കൃത്രിമം കാണിച്ചിട്ടുണ്ട് സാർ പലയിടത്തും. ഇല്ല സാർ, എനിക്കിതിലൊരു പങ്കുമില്ല. തെളിയിക്കുന്ന രേഖകൾ ഈ ഫയലിലുണ്ട് സാർ. സ്പെഷ്യൽ തഹസിൽദാർ എന്ന നിലയ്ക്ക് ഇയാൾ ഒപ്പിട്ട ഡോക്യുമെന്റ്സ്.
മിസ്റ്റർ നമ്പ്യാർക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? ചെറിയ പിഴവുകൾ വന്നു പോയിട്ടുണ്ട് സാർ, എന്നോട് ക്ഷമിക്കണം. കുറ്റം ചെയ്തവർ ശിക്ഷ ഏൽക്കേണ്ടി വരും. മിസ്റ്റർ മാധവൻ, ഈ ഫയലുകൾ വെച്ചോളൂ. അവിഹിതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരെ ഒഴിപ്പിക്കണം. കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടി എത്ര പോലീസ് ഫോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം സാർ. ഇവിടെ മാധവൻ കാട്ടിനകത്ത് കയറിയാൽ നമ്മുടെ കഞ്ചാവ് കൃഷി മുഴുവൻ നഷ്ടപ്പെടും. അതിനേക്കാൾ വലിയ പ്രശ്നം കള്ളറക്കാർ ഉണ്ടാക്കി ഭൂമി കൈവശം വെച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. അവരെ ചോദ്യം ചെയ്താൽ എന്റെ പേരാവും പുറത്തു വരിക. ഞാൻ പലരോടും പണം വാങ്ങിയിട്ടുണ്ട്. റെക്കോർഡുകൾ മുഴുവൻ മാധവന്റെ കയ്യിലാ. പെട്ടെന്ന് വല്ലതും ചെയ്തേ പറ്റൂ. മാധവൻ IAS മരണം കൊലയോ ആത്മഹത്യയോ CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. ഇടുക്കിയിലെ കഞ്ചാവ് കൃഷിക്കാരുടെയും വനംകൊള്ളക്കാരുടെയും കറുത്ത കൈകളാണ് മാധവന്റെ ദുരൂഹമായ മരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഈ മാഫിയ സംഘത്തിന്റെ തെറുവാഴ്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഭരണകക്ഷിയിലെ പ്രമുഖന്മാർ കൂട്ടുനിൽക്കുകയാണെന്ന പരാതി നേരത്തെ ഉള്ളതാണ്. ഉയർന്ന പോലീസ് അധികാരികളുടെ ഒത്താശയോടെയാണ് ഈ മലയോരങ്ങളിൽ കഞ്ചാവ് കൃഷി നടക്കുന്നതെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഉൾക്കാട്ടിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ താൻ കൃഷിസ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് MLA കുഞ്ഞാണ്ടി വെല്ലുവിളിച്ചിട്ടും പ്രതികരിക്കാതെ അധികാരത്തിൽ തുടരുന്ന ആഭ്യന്തരമന്ത്രി വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ്. ഞാൻ MLA കുഞ്ഞാണ്ടിയുടെ ഒരു പ്രസ്താവന വോട്ട് ചെയ്തേ. അവന്റെ അമ്മയുടെ കുഞ്ഞാണ്ടി എനിക്ക് ഞാനും തരാം. അവിടെ ഒരു പ്രസ്താവന പ്രസിദ്ധീകരിക്കോ? പ്രസിദ്ധീകരിച്ചോ? എങ്കിൽ എഴുതടാ, MLA കുഞ്ഞാണ്ടിയോ അവന്റെ അപ്പനും ചേർന്നാണ് മാധവനെ കൊന്നതെന്ന് എഴുതോ. എഴുതിക്കോളാം. ഒരു കാര്യം നീ ഓർത്തോ, വേണുവേട്ടനെതിരായിട്ടൊരു വാക്ക് നീ എഴുതിയ നിന്റെ കൈ ഞാൻ വെട്ടും. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ് മിസ്റ്റർ വേണു? എനിക്ക് ഇനിയും മന്ത്രിസ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. സാറ് ദയവ് ചെയ്ത് എന്റെ രാജി സ്വീകരിക്കണം. മാധവന്റെ മരണമാണോ കാരണം? അതിന്റെ പേരിൽ എന്നെ കുറിച്ചുണ്ടായ ആരോപണങ്ങളാണ്. പ്രതിപക്ഷം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. പത്രങ്ങളിൽ വന്ന വാർത്ത സാറ് കണ്ടതല്ലേ? ഇടുക്കിയിലെ മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാനാണ് കൊല്ലിച്ചതെന്ന്. എടോ, ഈ പത്രക്കാര് പടച്ചുവിടുന്ന കള്ളക്കഥകൾ കേട്ട് താനിങ്ങനെ തുടങ്ങിയാലോ? കുഞ്ഞാണ്ടി അസംബ്ലിയിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. എന്റെ സഹായത്തോടെയാണ് കഞ്ചാവ് കൃഷി നടക്കുന്നതെന്നും കാട്ടിലേക്ക് വന്നാൽ കാണിച്ചു തരാമെന്നും ആ മനുഷ്യൻ പറഞ്ഞത് സാറും കേട്ടതല്ലേ? വേണു, പൊതുജന സേവനത്തിന് ഇറങ്ങുമ്പോ ഇതിൽ കൂടുതൽ കേൾക്കേണ്ടി വരും. എന്റെ കുടുംബത്തെ തന്നെ പറഞ്ഞില്ലേ സാർ? മാധവൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് എനിക്കറിയാം. അയാൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? അതിലുപരിയായി വിദേശത്ത് നിന്നും പണം പിരിച്ച തനിക്ക് ആ വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒക്കുവോ? നോ, ഐ വിൽ നെവർ അക്സെപ്റ്റ് യുവർ റെസിഗ്നേഷൻ. സാറെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കൊരു സന്ദർഭം തരണം. വാട്ട് യു മീൻ? ദയവ് ചെയ്ത് എന്നെ തടയരുത്. ഇന്നേ വരെ ഞാൻ നയിച്ച പരിശുദ്ധമായ പൊതുജന സേവനത്തിൽ പുരണ്ട ഈ കളങ്കം കഴുകിക്കളയാൻ എന്നെ അനുവദിക്കണം. കുഞ്ഞാണ്ടിയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുകയാണ്. കാലാവസ്ഥ കഴിഞ്ഞ ഒരു വടവർഷമാണ് സാർ, ആരും കാണാത്തത് ഭാഗ്യം. കുഞ്ഞാണ്ടി, എവിടെയായി സ്ഥലം? ദൂരം കുറെ ആയല്ലോ.
എടോ കുഞ്ഞാണ്ടി, തന്നോടാ എവിടെയാ കൃഷി സ്ഥലം ഒന്ന്? ആ കുറച്ചും കൂടി പോണം. ഒരു കസേര തരൂ. ബി പി ചെക്ക് ചെയ്യൂ ഡോക്ടർ. ബി പി നോർമലാണ്. മിസ്റ്റർ കുഞ്ഞാണ്ടി, എത്ര ദൂരം നമ്മൾ നടന്നു. സ്വതവേ ശാന്തനായി എന്നെ അരിശം പിടിപ്പിക്കരുത്. എവിടെയാ നിങ്ങൾ പറഞ്ഞ ഈ സ്ഥലം? ഇനി ഒട്ടു ദൂരം പോണോ? ആ പോണം, ഇനിയും പോണം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എവിടെ എവിടെ എന്ന് ചോദിച്ചാ മുണ്ട് പൊക്കി കാണിച്ചാ നോക്കൂ. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന പോലെയാണ് മന്ത്രിയുടെ ഈ വരവ്. നമ്മൾ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. ഡേയ്, കാട്ടാനയാണെന്ന് തോന്നുന്ന വിധത്തിലായിരിക്കണം എല്ലാം. ശരി സർ. ആ മന്ത്രിയുടെ ക്യാമ്പ് എവിടെയാണെന്ന് അറിയാമല്ലോ. അറിയാം. മിനിസ്ട്രി സ്ലീപ്പിംഗ്, ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ, നോ പ്രോബ്ലം. Nothing particular. Okay, over, over. മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി, ഡാൻസർ മണികണ്ഠൻ അല്ല. ഞങ്ങൾ രാത്രി മുഴുവൻ തരികയായിരുന്നു സാർ. മിനിസ്റ്റർക്ക് വല്ലതും? അത്രക്കൊന്നുമില്ല, ഹി സേഫ്. ഞങ്ങൾ പേടിച്ചു പോയി സാർ. സംസാരിച്ചിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. കയ്യിൽ ഒരു മുറിവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല സാർ. പെട്ടെന്നുണ്ടായ ഷോക്ക് മാറിക്കിട്ടാൻ രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് വേണ്ടിവരും. പറഞ്ഞത് കേട്ടില്ലേ? ദൈവാനുഗ്രഹം കൊണ്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ചേട്ടാ, മണികണ്ഠ, ഇത് അമ്മിണി ഭാര്യയാണ്. കുടുംബത്ത് ധാരാളം സ്വത്തുണ്ടെന്ന അഹങ്കാരം, നാട് ഭരിക്കുന്ന ഭർത്താവിനെ വീടിനകത്ത് ഭരിക്കുന്നവൾ. മാഡം, ഈ അവസരത്തിൽ ഒന്നും സംസാരിക്കണ്ട, അദ്ദേഹം റെസ്റ്റ് എടുക്കട്ടെ. സാർ, കാട്ടാന എന്ന് പറഞ്ഞ ഒരു പത്തൊമ്പതോളം വരും. ഒരു കൊമ്പൻ മിനിസ്റ്റർ ടെന്റിലേക്ക് കൂടി വരുന്നു. സെന്ററി മിഴിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ തോക്ക് പിടിച്ചു വാങ്ങി ഒറ്റപിടി. കാട്ടാന തിരിഞ്ഞോടി, മിനിസ്റ്റർ എടുത്തോടെ ഞാൻ പുറത്തേക്ക്. ശരി ശരി, ഇക്കൊല്ലത്തെ ധീരതയ്ക്കുള്ള അവാർഡിന് ഞാൻ നിങ്ങളുടെ പേര് റെക്കമെന്റ് ചെയ്യാം. താങ്ക് യു സാർ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ തന്നെ ഉണ്ടാവണം, ആരെയും ഇങ്ങോട്ട് കടത്തിവിടരുത്. ആരോ ഇത്.
എനിക്ക് തെരിയാതെ കളവ് പറയണ്ട. മണി കണ്ണൻ അടിക്കടി ഇവിടെ വന്നു പോകുന്ന വിവരം ഈ വീരപ്പിന് അറിയാം. എവൻഡാ ഷൊണ്ണത് അടിക്കടി വന്നു പോകുന്നുണ്ടെന്ന്? അവന്റെ ഒക്കെ മർമ്മം നോക്കി ഊന്നണം. ഈ വയസ്സാഴ്ച ഊന്നണം. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കും മണികണ്ഠനകത്തോണ്ടെന്ന്. ഒരു കാര്യം അണ്ണ, ഉള്ളു പോകണ്ട, അകത്ത് അഭ്യാസികൾ കാണും. ഉള്ളു പോയാൽ നമ്മള് പീസ് പീസാക്കി കളയും. അണ്ണ, രണ്ടു മാസമാച്ചി അവൻ വീട്ടിക്ക് വന്നിട്ട്. തള്ള ചാവുമ്പോ അവന് കൊന്നര വയസ്സ്. അപ്പുറം ഞാൻ താൻ എടുത്ത് പോറ്റുന്നത്. ഇപ്പൊ ആളായി, കൈ പണമായി, ഇനി അമ്മൂമ്മ വേണ്ടായിരിക്കും. എനക്ക് തെരീം ആരായി എന്റെ മോന്റെ മനസ്സ് മാറ്റിയതെന്ന്. ഇതിനൊക്കെ അവൾ അനുഭവിക്കും. ഏതവളുടെ കാര്യം? യോ, നിങ്ങളുടെ കൂടെ കൂത്താടി നടക്കുന്നല്ല ഒരുമ്പട്ടവള് കാനേക. അവള് കൈവശം കൊടുത്തു. യാർ കൈവശം കൊടുത്തത്? നീതാണ്ടി. നീതായ മണിയന്നെ തട്ടിയെടുത്തത്. നാഗണ്ണ എന്റെ മണിയന്നെ കല്യാണം നടക്കാൻ ഇറക്കരുത്. പോമ്പ്രതാ എങ്കിയോ മച്ചാനെ ഒളിപ്പിച്ചു വെച്ചിട്ട്. ആരാടി നിന്റെ കളവി? ഊര് ചുറ്റി കണ്ട പലരെയും പറ്റിച്ചു നടക്കുന്ന സ്വഭാവം അവൻ എങ്കിട്ട് കമിച്ചാ അവന് അസുമ വിട മാട്ടെ. അവ ആട്ടവും പാട്ടും ഇതോടെ ക്ലോസ്. പീസ് പീസ കട്ട് പണി എസ്റ്റേറ്റ് പൊട്ടിടുവേ. അവകട ചൊല്ലു കണക്കോ. അപ്പുറം പാത്തുക്കറേ. അരുത് മോളെ, നോക്കെ അച്ഛന്റെ അസുഖം മാറി അടുത്തു പോവാം. പകരുന്ന രോഗം അച്ഛനെ. ആനക്കൂട്ടത്തെ കണ്ട് ഷോക്കായ മനസ്സല്ലേ? അതൊന്ന് നോർമൽ ആകുന്നവരെ ഏത് മൃഗത്തെ കണ്ടാലും ഭയം തോന്നും. ആനിമൽ ഫോബിയ. സാർ വരൂ വരൂ. നാലു ദിവസം മാറിയിരുന്നപ്പോ നീ ആളെ മറന്നോടാ. നന്ദി കേട്ട നായേ, ഇനി നിന്നിവിടെ കണ്ടുപോരുത്. മുറിവെല്ലാം കരിഞ്ഞു, പക്ഷെ എല്ലിന് അല്പം കുഴപ്പമുണ്ട്. ഒപ്പിടാൻ ഒരു വിഷമം. വല്ലാതെ ക്ഷീണമുണ്ടോ മോനെ? ക്ഷീണം കാണും. കാറിൽ വെച്ച് എന്നോട് പറഞ്ഞു അല്പം കിടക്കണമെന്ന്. സാറ് കിടന്നാട്ടെ. രോഗം പൂർണ്ണമായും വിട്ടിട്ടില്ല. ശരീരം വിളയറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാഡം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചു ദിവസം സാറിനോടൊപ്പം ഇവിടെ ഇരുന്ന് എനിക്ക് ഓഫീസ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ മുറിയിൽ നിന്ന് മാറണമായിരിക്കും. അല്ലെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാ. സാറേ, എനിക്ക് വിശക്കണം. അടുക്കളയിൽ ഉറങ്ങാണ്. എന്നാലും ഞാനൊന്ന് കണ്ടോട്ടെ, എവിടെയൊക്കെയാണ് പരിക്ക്? വലതുകൈയിൽ ചെറിയൊരു പരിക്കേ ഉള്ളൂ. ഭാഗ്യം. ദേവൻ, വിസിറ്റേഴ്സിനെ ആരെയും ആശുപത്രിയിൽ വന്നപ്പോഴും നിങ്ങൾ എന്നെ തടഞ്ഞു. ഇനി അത് പറ്റില്ല. ദേവൻ തെറ്റിദ്ധരിക്കരുത്. രോഗത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്കറിയില്ല. മനഃപൂർവ്വം ഞങ്ങൾ അത് മറച്ചു വെച്ചതാണ്. പൊതുജനങ്ങൾക്കിടയിൽ മന്ത്രിയുടെ അസുഖം ഒരു വാർത്തയായിരുന്നു കരുതി. ആ നിലയ്ക്ക് നിയന്ത്രണം വേണ്ടി വരും. വീട്ടുകാർക്ക് പോലും വേണോട്ടാ. ദേവൻ മന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള ചങ്ങാതി. അങ്ങേർക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി വന്നാൽ ചാകാനും മടിക്കാത്തവൻ. ആൾ അപകടകാരിയാണ്. അടുക്കുമ്പോൾ സൂക്ഷിക്കുക. കിടന്നോളൂ.
എനിക്ക് ഒരു സമാധാനമില്ല മോനെ. അമ്മ വിഷമിക്കണ്ട, ഈ പറയുന്നത് പോലെ ഒന്നും കാണില്ല. മന്ത്രിമാരാവുമ്പോ ചെറിയ സൂക്കേടാണെങ്കിലും വലിയ ചികിത്സയാണ് വിധിക്കുക. ഏതായാലും അമ്മയ്ക്ക് കുറെ ദിവസം മകനെ അടുത്ത് കിട്ടിയില്ലേ. ടൂറില്ല, ഉദ്ഘാടനമില്ല, പ്രസംഗമില്ല, സുഖം. സാർ ഉറങ്ങാണ്. ഈ ഫോണിൽ വിളിക്കരുത് പറഞ്ഞിട്ടില്ലേ, ഹോട്ടലിൽ നമ്പർ തന്നിട്ടില്ലേ? ആ കുഴപ്പമില്ല. ആ അളിയൻ എന്നെ തോട്ടണ്ടി കോർപ്പറേഷനിൽ ഇവിടെ പേറ്റന്റ് ആയിട്ട് കിടക്കണം. പിന്നെ നിങ്ങളോട് തോട്ടണ്ടി, എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്ലീസ് പ്ലീസ്. എത്ര ദിവസമായി മുടിഞ്ഞ് കിടപ്പ് കിടക്കുന്നു ഇവിടെ? അത് ഒരു രണ്ട് ദിവസം കൂടി ഇവിടെയുള്ളവരുമായിട്ട് ഒന്ന് പരിചയപ്പെടുന്നു വരെ. അതുകൊള്ളാം, പരിചയപ്പെടാനോ? ഇനി ലേശം എന്തെങ്കിലും അകത്തോട്ടെല്ലാം ഇവിടെ നിക്കാൻ പറ്റൂല. ഒരു 100 മില്ലി വട്ട വട്ട കർത്താവ് ഇവിടെ വെച്ചു. അദ്ദേഹം മദ്യപിക്കില്ല, മത്സ്യമാംസം കഴിക്കില്ല, ഒരു സുഖത്ത് പോലും ഭരിക്കില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ ആരും ആശുപത്രി കയറി എത്തുന്നവരെ ഒരു തുള്ളി അകത്ത് ചെന്നിട്ടില്ല. എനിക്ക് എന്റെ കൈയും കാലും മറയ്ക്കുന്നു. എനിക്ക് ഉടനെ കിട്ടണം. വേണ്ട, ഞാൻ തന്നെ ഷാപ്പിൽ പോയി കുടിച്ചോളാം. ഇവിടെ വെള്ളം ഞാൻ കാണിച്ചു കാണിച്ചോണ്ടല്ലോ. എല്ലാത്തിനും ഞാൻ വഴി ഉണ്ടാക്കാം. പോയി കിടക്കാൻ അതങ്ങനെ കിടക്കും. അതെ, ഇവിടെ അടുത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ കിടക്കുമാ? ചെവി കേൾക്കുകയല്ലായിരിക്കും. പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. പുലിയാ, ഭയപ്പെടാറിങ്ക, ഇങ്ങിപ്പൊ പൂന കൂടെ കിടയാത്. മണി, എടാ നമ്മുടെ മണിയല്ലേ അത്? മണി, 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 നിർത്ത നിർത്ത, വണ്ടി നിർത്ത. മണി, ഞാൻ മന്ത്രിയാണ്. ഏത് മണി? ഞാൻ മണിയല്ല, മന്ത്രിയാണ്. എന്തൊരു കഷ്ടമാണത്. ഞാൻ മന്ത്രിയാണെന്ന്, ഹോം മിനിസ്റ്റർ. ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരെ നിങ്ങളുടെ ആൾക്കാരുടെ കൈകൾ വെറുതെ ഇരുന്നിട്ടില്ല. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീഷ. കണ്ടസ്വാമിയുടെ കഥ എന്താണെന്ന് എനിക്കറിയാമോ? അറിയില്ല. സ്വന്തം ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ പോയി ഞാൻ അറിയാതെ. പിന്നെ അവന്റെ ഭാര്യ പോലും അവന് ജീവനോട് കണ്ടിട്ടില്ല. ഫോർ പീസസ് ആക്കുളം കായലിൽ ഡെഡ് ബോഡി. കേസ് അന്വേഷിക്കാൻ വന്ന മീശനമേശൻ അറിയോ എന്ത് പറ്റി? 2 pieces തമ്പാനൽ ഡ്രൈവ് ക്ലാസ്. അതാണ്ടാ കയ്യ. എന്റെ പണം പറ്റിച്ച് കടന്നു കളയാമെന്ന് കരുതിയാണ് റാസ്കൽ. നീ 5 pieces അറിയോ? ദയവായി എന്നെ വിശ്വസിക്കൂ, ഞാൻ മണികണ്ഠനല്ല, മന്ത്രിയാണ്. പിന്നെ അത് തന്നെ പറയുന്നു. ഒരു മീശ വെച്ച തിരിച്ചറിഞ്ഞെന്ന് കരുതിയാടാ. നിന്റെ മീശ സഹോദരി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവര് തിരിപ്പി കിടച്ചാച്ചില്ല. ഇനിയല്ല ഞാൻ നോക്കിക്കോളാം. ശരി, ആ മുതല മീശ എടുക്ക ചൊല്ലി. സായിക്കാലം വേഷം പോട്ട് ആടുവടിതാ. ആടണോ? ആടുവാങ്ക, ആടുവാങ്ക. ഇനിമേ അവൻ പൊറപ്പെല്ലാം കേട്ടതാണി. എങ്കിട്ട് ഒരു വാർത്ത കൂടെ സൊല്ലാമ പോയിട്ടില്ല. ഞാൻ പോകാതെ കോയിലില്ല, കുമ്പിടാറ സ്വാമി ഇല്ല. ഇന്നൊരു വാട്ടി ഇപ്പി ചേഞ്ചിങ്ങ ചത്തുകളയും ഞാൻ. എനക്ക് തെരിയും നീ എങ്ക പോയിരുന്നീങ്കെന്ന്. തണ്ണിയെല്ലാം സാപ്പിട്ട് നാടെല്ലാം സുത്തി കഞ്ചാ പോട്ട് മയങ്ങി കിടന്നിരുപ്പിങ്ക. അന്ന ചീത്ത പഴക്കം തന്നെ വിട്ടിടുങ്ങളെ. എത്ര വാട്ടി ഞാൻ സൊല്ലത്? എന്നാ ഇന്നൊരു വാട്ടി കെട്ടിപ്പിടിക്കണമാ? എന്നാച്ച് ഒണ്ണുക്ക് പോണുമാ? ഇതോ അങ്കിരുക്കേ, തെരിയാതാ? ശീഘ്രം വാങ്ങ. പിന്നെ പാവാട്. അയ്യോ, ശിവായ നമഃ, ഓം മഹേശ്വരായ നമഃ, ഓം ശംഭവേ നമഃ. എന്തിനാണ് സാർ വണ്ടി നിർത്തിയത്? ആരാണ് വണ്ടി നിർത്തത്? ആശിങ്കം, ഞാൻ പാട്ട് നിർത്താനല്ലേ പറഞ്ഞത്? മനുഷ്യന് കേൾക്കാൻ പറ്റിയ പാട്ടൊന്നുമില്ലേ മുന്നമ്മ? ഇതേ വെക്കാവുന്ന സാറ് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന എന്നാ ഞാൻ പറഞ്ഞു. ഇപ്പൊ അത് പോട്ടെ സാർ. സാറിനിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ചിന്ന ചിന്ന ആശയും ചിറകടിക്ക് വാസയും.
സെറ്റപ്പ് കൊള്ളാമല്ലേ. ഇത് കേരളമാണോ സാറേ? അല്ല, ആഫ്രിക്ക. അവിടെ ഇരിക്കേ, ആ മാല അടിച്ചു മാറ്റി. സ്പ്രിംഗ് സ്പ്രിംഗ്. ഫോണ് ഫോണ്. അലക്സാറേ ഫോണ്. ഇതേത് ഇത് ഇതല്ല ഇവിടെയോ? പറയൂ. എഴുന്നേറ്റ് കൈ കൂപ്പി പ്രാർത്ഥിച്ചു നിന്നോളൂ. അതാണ് വേണുഗോപാൽ സാറിന്റെ പതിവ്. വായിവിടെ ഗാന്ധി സെക്രട്ടറിമാരാണ് വരുന്നത്. പെണ്ണിന്റെ പേര് സ്റ്റെല്ല. അങ്ങോട്ട് നോക്കരുത്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമസ്തേ. നമസ്തേ സാർ. നമസ്കാരം. സാർ അപകടത്തിൽ പെട്ടെന്ന് അറിഞ്ഞപ്പോ കൃഷ്ണകുട്ടി നായർ വല്ലാതെ വിഷമിച്ചു. ഓ, കൃഷ്ണകുട്ടി നായർ. അതെ സർ. ബാലകൃഷ്ണൻ നായര് ദിവസവും ഫ്ലവേഴ്സ് കൊടുത്തയക്കുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അതെ. കരീമിനെ? കരീമിനോ? അല്ലല്ല, മിസ്റ്റർ കരീം സമാധാനമായെന്ന് പറയായിരുന്നു. കമോൺ കമോൺ. എന്താ സർ? ഒന്നുമില്ല. മിനിസ്റ്ററുടെ അസുഖം ഭേദമായെങ്കിലും നോർമൽ ആകാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. അതുവരെ ഓഫീസ് വർക്ക് അധികം ചെയ്യിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം വാക്കിലോ പ്രവൃത്തിയിലോ സ്ലിപ്പ് ചെയ്തെങ്കിൽ സഹായിക്കേണ്ടത് നമ്മളാണ്. ഓക്കെ. ഷുവർ സർ. താങ്ക് യു. പീസ് പീസ കട്ട് പണി ഗ്രൗണ്ടിലെ പൊട്ടിടുവേ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. നല്ലവരിൽ നല്ലവരായ സുഹൃത്തുക്കളെ, അല്പനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വിക്ടറി കാർണിവലിലേക്ക് മടങ്ങിയെത്തിയ നിങ്ങളുടെ ഏവരുടെയും രോമാഞ്ച കഞ്ചുകമായ മണികണ്ഠൻ ഇന്ന് ഈ സ്റ്റേജിൽ ചിലങ്കേറിയുകയാണ്. നയന മനോഹരിയായ കലകത്തിനോടൊപ്പം എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളേവരും അക്ഷമരായിരിക്കണം. ഫസ്റ്റ് ഐറ്റം ചൊളിക്കപ്പിച്ചപ്പിച്ചായി ഉടനെ ആരംഭിക്കുന്നതാണ്. സൂപ്പർ. അന്നാ റെഡി. സ്റ്റേജിലൊക്കെ പോയിക്കോ. അയ്യോ, എനിക്കറിയില്ല. ഇന്നലെ പറഞ്ഞൊക്കെ ആടറിയാ, ഇന്നറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഹലോ ഹലോ.
ഹലോ ഹലോ ചീഫ് മിനിസ്റ്റർ കണക്ട് ചെയ്യൂ. ചീഫ് മിനിസ്റ്ററാ? പുരച്ചി തലവ് ജയലളിത അമ്മാവയാ? ജയലളിത? എക്സ്ക്യൂസ് മീ, സ്ഥലം ഏതാ? തക്കല, തമിഴ്നാട്. ഓ മൈ ഗോഡ്. ആമാ തങ്കച്ചി, ഉനക്ക് എന്നാ വേണോ? നീ എങ്കിരുന്ന് പറ ചൊല്ല്. Believe me, I am the Home Minister of Kerala. Home Minister of yes. Kerala? Yes. Hey, Marimuthu, inge vandu paarada Home Minister of Kerala. Please help me. Help me, please. മനിച്ചിരിക്ക സാർ, ഇവർ രണ്ടു നാളാ ഹോം മിനിസ്റ്റർ സൊല്ലിട്ടേ ഇരിക്കു. ഇവൻ ഡാൻസ് ഗ്രൂപ്പിലെ മെയിൻ ഡാൻസർ മണികണ്ഠൻ സാർ. ഇതെല്ലാം സെറ്റപ്പ് സാറേ. പാത്ത അഴകായിരിക്കെ. ഹോം മിനിസ്റ്റർ ഓഫ് കേരള. കൂടെ വാങ്ങലയാ. പോയി ആട്. പോടാക്കേ, കാശ് വാങ്ങിട്ട് വേല ചെയ്യ തരിയാത് ഹോം മിനിസ്റ്റർ. പൈസക്കാര കേസ് 109. എപ്പോഴാ തുടങ്ങിയേ? ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല തിരുമേനി. പെട്ടെന്നായിരുന്നു ഒരു മാറ്റം. മന്ത്രിയാണ് മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്റ്റേജിൽ കയറാനാണെങ്കിൽ ഭയങ്കര മടി. ഇപ്പൊ പണ്ടത്തെ പോലെ ഡാൻസും ചെയ്യുന്നില്ല. ഒരു മറവി. ആ, താൻ മറ്റൊരാളാണെന്ന് തോന്നാം. അഷ്ടാംഗ ഹൃദയത്തിൽ ഈ മനോരോഗ ലക്ഷണത്തെ പറ്റി പരാമർശമുണ്ട്. പരകായ ചിന്തയും വിസ്മൃതിയും. ഇവിടെ തന്നെ പലരും വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റാണെന്ന് പറഞ്ഞൊരുത്തൻ, ശേഷനാണെന്നും പറഞ്ഞ് മറ്റൊരുത്തൻ, ജഡ്ജി ആണെന്നും പറഞ്ഞ് വേറൊരുത്തൻ. അവൻ ശരിക്കും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. വിടു. മരുന്നായില്ലേ? ഭയപ്പെടാനൊന്നുമില്ല. രോഗം ഭേദാവണ്ടേ? കരണ്ടടിപ്പിക്കുന്നതിന് പറ ഞങ്ങളുടെ ഒരു പ്രയോഗം അത്. കാന്താരി നയനലേപം. കാന്താരി നയനലേപം. ആയിക്കോട്ടെ, രണ്ടെണ്ണം ആയിക്കോട്ടെ. ഏതായിക്കോ അരങ്ങൻ? സാറേ ഫോൺ. യെസ് അലക്സ് ഹിയർ. പെട്ടെന്ന് കാര്യം സാധിക്കണം. എയർപോർട്ടിന് ടെൻഡർ നമുക്ക് തന്നെ ഉറപ്പിക്കണം. അറ്റ് എനി കോസ്റ്റ്. 1500 crore rupees ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി അലോട്ട് ചെയ്തിരിക്കുന്നത്. ആ ജോലി മുടക്കണമെങ്കിൽ കരാർ നമ്മുടെ ആൾക്ക് തന്നെ ലഭിക്കണം. ആ, അത് ശരിയാക്കാം. വെള്ളം കൂടെ ചേർക്കാതാണ് വിഴുങ്ങുന്നത്. സാറേ, ഞാൻ ആദ്യമായിട്ടാണ്. അത് കടയിലോട്ട് വെക്ക്. യെസ്, ഇവിടെ. എന്താ മിസ്റ്റർ നമ്പ്യാർ ഫയൽ തിരിച്ചു കൊടുക്കുന്നത്? I have to clear some doubts, sir. നീ എന്നെ ഇംഗ്ലീഷിലെ പേജ് വരട്ടെ പാകറിയേ. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഫോൺ ഇപ്പൊ താഴെ വെച്ചതേ ഉള്ളൂ. അതാ ഈ തമിഴ് പേജ്. പട്ടയത്തിന്റെ ഈ ഫയലുകൾ മിസ്റ്റർ അല്ല, മരിച്ചുപോയ മാധവന്റെ പോസ്റ്റിൽ വേറൊരാളെ നിയമിക്കുന്നവരെ നിങ്ങൾ തന്നെ നോക്കണം. സ്പെഷ്യൽ തഹസീൽദാർ എന്ന നിലയിൽ മിസ്റ്റർ നമ്പ്യാർ നിങ്ങളെ സഹായിക്കും. മരിച്ചുപോയ മാധവന് വളരെ വിശ്വസനായിരുന്നു അദ്ദേഹം. സാർ, ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. കൈക്ക് വരക്ക് പറ്റിയത് കൊണ്ട് ഒപ്പിടാ വിഷമുണ്ടല്ലേ. പരോളിനെ റെക്കമെന്റ് ചെയ്തവരെ പറ്റി ഹോം സെക്രട്ടറി സംശയം പറഞ്ഞിരുന്നു. 17 crore rupees വെള്ളിയാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തത്.
രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകരന്മാരാണ് അവർ. ഭീകരമാരോ? ഏത് ഭീകരമാരോ? എവിടുത്തെ ഭീകരമാരോ? ഞാൻ അപ്പോഴേ പറഞ്ഞു അവരെ പരോളി വിടരുതെന്ന്. അപ്പോ സാറ് ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞത്? പറയട്ടെ സാർ. പറഞ്ഞ കൂട്ടക്കൊല നടത്തിയ ചമ്പക്കാടിലെ കൊള്ളക്കാരെ പോലും മാപ്പ് കൊടുത്തു വിടുന്നു, അതിൽ കൂടുതലൊന്നും അല്ലല്ലോ ഈ പരോളെന്ന്. ഓക്കെ, ഞാൻ പഠിപ്പിച്ചതുപോലെ തന്നെയാണല്ലോ ഒപ്പിട്ടത്. അതെ, ഒരു വ്യത്യാസമില്ല. ആരെയും വിടണ്ട, പ്രോഗ്രാമെല്ലാം ക്യാൻസൽ ചെയ്തോളൂ. അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്, ശരീരത്തിന് തീരെ സുഖമില്ല. എനിക്കൊരു അസുഖമില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് സ്റ്റെല്ലയുടെ വീട്ടിൽ പോവാം. മുമ്പൊക്കെ ഏട്ടൻ എവിടെ പോകുമ്പോഴും അമ്മയോട് യാത്ര പറഞ്ഞേ പോവൂ, എന്നോട് സ്നേഹമായിട്ട പെരുമാറുക. ഇപ്പൊ നേരെ കണ്ടാലും മാറിക്കളയും. അത് സഹിക്കാൻ പറ്റാത്തത്. താൻ ഇങ്ങനെ ഒരു തൊട്ടാവാടി ആയല്ലോ. എന്റെ പ്രയാസം ദേവേട്ടൻ അറിയില്ല. നന്നായി അറിയാം. നമ്മുടെ കാര്യം ഗൗരവമായി തന്നെ ഏട്ടനോട് പറയാനിരുന്നതാണ് ഞാൻ. പക്ഷെ നിന്റെ ഏട്ടനെ ഒന്ന് ഫ്രീ ആയി കിട്ടണ്ടേ സംസാരിക്കാൻ? എന്തായാലും ഞാനും അമ്മയും നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ കഴിയാൻ ഞങ്ങൾക്കാവില്ല. ഏട്ടൻ സമ്മതിച്ചോ? സമ്മതിക്കും. ഏട്ടന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ദേവേട്ട, എനിക്ക് ആരും ഇല്ലാതായി പോവുന്നൊരു പേടി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്തായാലും പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ ഏട്ടനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. ദേവാ, എന്നെ മനസ്സിലായോ? എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് സാറിനെ മറക്കാൻ പറ്റുമോ? ആ കണ്ടത് നന്നായി. ഞാൻ തന്നെ അന്വേഷിച്ചിറങ്ങിയതാ. ഹോം മിനിസ്റ്ററുമായിട്ട് ദേവന് നല്ല അടുപ്പമല്ലേ? എനിക്ക് വേണ്ടി ഒരു കാര്യം പറയണം, ഒരു സഹായമാണ് ചോദിക്കുന്നത്. എന്താ സാർ കാര്യം? എന്റെ മകൻ എസ് ഐ സെലക്ഷൻ കിട്ടിയിട്ട് ഒരു വർഷം ആകാറേ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമാണെന്ന് അറിയാവല്ലോ. ഇപ്പൊ നിയമനം കിട്ടണമെങ്കിൽ 500,000 ചോദിക്കുന്നേ. ആര് ചോദിക്കുന്നത്? മന്ത്രിയുടെ ആളുകൾ തന്നെ. ഒരിക്കലുമില്ല സാർ, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. വേണുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വേണുവേട്ടൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ, ഒന്ന് നേരിട്ട് പോയി കാണുന്നതല്ലേ നല്ലത്? പോയിരുന്നു കുട്ടി, പക്ഷേ പരിചയം പോലും നടിച്ചില്ല. ഒരുപക്ഷെ മറന്നതാവും. നോക്കൂ, ദേവൻ എന്നെ ഒന്ന് സഹായിക്കണം, ഇല്ലെങ്കിൽ ഒരു കുടുംബം തകർന്നു പോവും കുട്ടി. സാർ, ഈ പണം തന്നവരെയൊക്കെ എസ് ഐ ഐ പോസ്റ്റ് ചെയ്യല്ലേ സാർ? ഇല്ലെങ്കിൽ പിരിച്ചു എന്നെ അവന്മാർ പൊറപ്പിക്കില്ല. താൻ പേടിക്കണ്ടോ, ഇവറ്റക്കെല്ലാം പോസ്റ്റിംഗ് കിട്ടും. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. മിനിസ്റ്റർ എന്തായാലും ഈ വഴിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ. താൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാതെ ബാക്കിയുള്ളത് കൂടെ കളക്ട് ചെയ്യും സാർ. കൊച്ചുകുട്ടികളെ പോലെ.
വിശ്വസിപ്പിക്കാൻ ഒരു പുരുഷന് കഴിയില്ല. അവൾ തിരിച്ചറിയും, പിന്നെ നിന്റെ ഈ തല കാണില്ല. എന്താ അമ്മ, എത്ര നേരായി തല വെള്ളം ഒഴിച്ചോണ്ട് നിൽക്കുന്നു. വല്ല പനിയും പിടിക്കും, വരൂ. അമ്മണി പൊക്കോളൂ, ഞാൻ പൊക്കോളൂ. ഡോക്ടർ പറഞ്ഞ അമ്മണിക്ക് ഓർമ്മയില്ലേ? പൊക്കോ, പോ പോ. ജോലി ജോലി. സാർ, അദ്ദേഹം എന്നെ. ജാനകി, കരയരുത്. സാറിന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ക്ഷമിക്കണം, ജനങ്ങൾ ആരാധിക്കുന്ന മന്ത്രിയല്ലേ. നീ ഇത് ആരോട് പറയരുത്. നിനക്ക് എന്ത് വേണമെന്ന് തരാം. എനിക്കൊന്നും വേണ്ട സാർ. അധ്വാനിച്ച് കഴിയുന്ന ഒരു ക്ലാസ് ഫോർ ജീവനക്കാരിയാണ് ഞാൻ. തറന്നുടയ്ക്കും, പക്ഷെ തനി തറയാവില്ല. പിന്നെ ഞാനിന്ന് വൃത്തികെട്ട നായേ, നീ എന്താടാ ചെയ്തത്? പിന്നെ ഞാനെന്ത് വേണം? മന്ത്രിയുടെ ഭാര്യ തൊട്ടോട് നിങ്ങൾ പറഞ്ഞു, പിന്നെ ഉള്ളത് പെങ്ങളാണെന്ന് കരുതാൻ പറഞ്ഞു. ഇവളെ കണ്ടതോടെ ഞാൻ കനകത്ത് ഞാപകം വന്നാച്ച അതാ. എനിക്ക് അവളെ പാക്കണം, എപ്പടിയാവത് ഇങ്ങനെന്ത് പോണം. ഇല്ലെന്നാ എനിക്ക് പൈത്യം പിടിച്ചിടും, പ്രാണൻ പിടിച്ചിടും. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം. ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ച്. സത്യമാ? സത്യം എന്ത് കർത്താവ്? അപ്പടി നടക്കറേ. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സമരവും സത്യാഗ്രഹവും ചെയ്ത് പാവം ജനങ്ങളെ കൊള്ളയടിക്കുവിൻ. മോനെ മണി, ഇതാരാന്ന് നോക്ക്. മോനെ മണിയണ്ട. ആരായി മണിയണ്ടൻ? മോനെ, ഞങ്ങള് തമ്മിലിണങ്ങി. ഇനിയും നിങ്ങളുടെ കല്യാണത്തിന് ഈ അമ്മൂമ്മ തടസ്സം നിൽക്കില്ല. അതോർത്തെന്റെ കണ്ണം വിഷമിക്കണ്ട. എന്തിനാ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത്? ഇതിലും ഭേദവും കൊന്നുകളയാ. അങ്ങനെ പറയാതെ മച്ചാ, ഉനക്കാഹനാ എന്നെല്ലാം സമച്ചു കൊണ്ടുവന്നിരിക്കേം. പാരേ, മാട്ടുകറി, കരുവാട്ടി കുളമ്പ്, പായ, മീൻ കുളമ്പ്, ഉനക്ക് ரொம்ப പിടിക്കുമല്ലേ? പിടിക്കുമോ? പിടിക്ക വേണ്ട, ആനാലും സാപ്പിട്. എടുത്തോണ്ട് പോന്നുണ്ടോ? എനിക്ക് എന്റെ നാട്ടിൽ പോലും പിടിക്കില്ല. അയ്യോ, അത് ഈ അസുഖം കൊണ്ട് തോന്നുന്നതാ. കൊഞ്ചമാവത് സാപ്പിട് കണ്ണാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താ അവിടെ ബഹളം? ഞാൻ മാറ്റിത്തരാം.
വല്ലപ്പോഴും ഇറച്ചിയും മീനും കൊടുക്കാൻ തിരുമേനി പറഞ്ഞത് കൊണ്ടാ, കണ്ടില്ലേ? ഇവിടെ മാറുന്നോളോ. വൈദ്യരെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മത്സ്യവും മാംസവും കഴിക്കുന്നവനല്ല ഞാൻ, വെജിറ്റേറിയനാണ്, പ്യുർ വെജിറ്റേറിയൻ. ഞാനൊരു ഗാന്ധിയനാണ്. ഞാൻ പറയുന്ന, ഇതിന് നിങ്ങൾക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു തരാൻ എനിക്ക് കഴിയും. ഞാൻ മന്ത്രിയാണ്, ഓർമ്മ വേണം. ആയിരിക്കുന്നവൻ ജഡ്ജിയാ, പലവട്ടം തൂക്കാൻ വെച്ചതാ അവന്റെ ഒരു ശിക്ഷ. പറഞ്ഞു മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്ത്? മുടിഞ്ഞു പോകാനായിട്ട് അവന്റെ ഒടുങ്കത്തെ ഒരു പോക്ക്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. പുറത്ത് കിങ്കരമാരെ നിർത്തി എന്നെ തടയാമെന്ന് കരുതിയല്ലേ പലരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി. സത്യം പറയണം. പറയാം. അവിടെ നിൽക്കാനാ പറഞ്ഞു. സത്യം എന്താന്ന് പറയാതെ ഞാൻ പിടിക്കവനെ. മന്ത്രിയെ കയ്യേറ്റി കയറി ഒന്ന് ബഹളം ഉണ്ടാകുന്നു. ഹലോ. യെസ്. അവൻ ഒരിക്കലും പുറത്തു വരരുത്. യെസ് സർ. നീ മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ മാത്രം വളർന്നു അല്ലേടാ. നിങ്ങൾക്ക് കിട്ടിയ പരോളിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കണം. വിശ്വസിച്ചേൽപ്പിക്കാൻ ഇവിടെ വേറെ ആളുകളില്ല. പ്രത്യേകിച്ചും അടുത്തിവിടെ ഇറങ്ങുന്ന RDX വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ. മനസ്സിലായോ സർ? അല്പ റിസ്ക് ഉള്ള ജോലിയാണ്, അതുകൊണ്ട് അതറിയാം. പേടിക്കണ്ട, ഹോം മിനിസ്റ്ററുടെ സഹായം നമുക്കുണ്ട്. ഹലോ.
മണി. ഞാൻ മണിയല്ല, മന്ത്രിയാണ്. എന്താ ജഡ്ജി എന്റെ അടുത്തേക്ക്? എന്നെയും തൂക്കാൻ വിധിക്കാനാണോ? ജഡ്ജി ജഡ്ജി തന്നെ. എവിടാ? സെഷൻസിലോ ഹൈക്കോർട്ടിലോ? ഇതൊക്കെ മറന്ന് ഞാൻ സുഖപ്പെട്ട് വരുമ്പോ വീണ്ടും നീ എന്നെ ഭ്രാന്തനാക്കോ നോക്കുന്നടാ. ഭ്രാന്ത പിടി വിടണം വൈദ്യരെ, എന്നെ കൊല്ലുന്നു വൈദ്യരെ, എന്നെ കൊല്ലുന്നു വൈദ്യരെ. പിടിവിടൂ സഹോദര. അക്രമം തുടങ്ങിയില്ലേ? കൂട്ടത്തിലുണ്ടാ, ഒറ്റയ്ക്ക് കൊണ്ടേ പൂട്ടിടോ. എന്നെ ബലം പ്രയോഗിക്കട്ടെ, വന്നോളാം ഒറ്റയ്ക്ക്. കാലത്ത് 10 മണിക്ക് അറ്റാശ്ശേരി വിമാനത്താവളത്തിന്റെ 3 ആംഗിളുടെ നിർമ്മാണം. അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നിട്ട് മതി. അതെ മതി. അതിനുവേണ്ടി ഈസ്റ്റ് വെസ്റ്റ് ജെറ്റ്. ഞാൻ ഇരുന്നോട്ട്, എന്നിട്ട് വായിക്ക്. സോറി, ഷാൽ ഐ പ്രൊസീഡ് സർ? ആ അതിനുവേണ്ടി ഈസ്റ്റ് വെസ്റ്റ് ജെറ്റ് എയർ മോഡി ലിഫ്റ്റ്. അവന്മാരോട് പോവാൻ പറ. ഹാംഗറുകളുടെ കൺസ്ട്രക്ഷൻ നമ്മൾ വേറെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ സർ? അതെ സർ. കാലത്ത് 11 മണിക്ക് വനമഹോത്സവ വാരാഘോഷം വൃക്ഷത്തൈനടൽ. 12 മണിക്ക് സിറ്റി പോലീസ് ഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്ന ഭജനമഠത്തിന്റെ ശിലാസ്ഥാപനം. 12:30 ചക്കക്കുഴിയിൽ ടെക്സ്റ്റൈൽ ഷോറൂം ഉദ്ഘാടനം. 2 മണിക്ക് ഏഷ്യാഡിൽ 400 മീറ്ററിൽ 4ാം സ്ഥാനം വാങ്ങിച്ച പ്രീതി ഉൽഹന്നാന് സ്വീകരണം ടൗൺ ഹാൾ. 3 മണിക്ക് കൈകൊട്ടിക്കളി വിദഗ്ധ ശ്രീമതി കാർത്യാനി വാരസ്യാർക്ക് പൊന്നാട അണീക്കൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നാട് വരിക്കാൻ എവിടെ സമയം? സമയക്കുറവ് എല്ലാ മന്ത്രിമാർക്കും ഉണ്ട് സർ. അല്ല, ഇത് വൈകുന്നേരത്തെ പ്രോഗ്രാം എന്താ? വൈകുന്നേരം 5 മണിക്ക് കൂട്ടയോട്ടം. സൗഹാർദ്ദവും വർദ്ധിപ്പിക്കാൻ, പട്ടിണിയും തൊഴിലില്ലായ്മയും അവസാനിപ്പിക്കാൻ നടത്തുന്ന കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ മഹാജനങ്ങളെ, ഒരു മനോഹര സായാഹ്നമാണിന്ന്. നിങ്ങളേറെ നേരമായി കാണാൻ കൊതിച്ചിരുന്ന കലാപരിപാടികൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേജിൽ ആരംഭിക്കുന്നതാണ്. എന്തിനോടണം? ഇത്തരം സ്റ്റേജുകളിൽ നിന്നും എന്നെ കല്ലെറിഞ്ഞും കൂവി വിളിച്ചു ഓടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വഴങ്ങിയിട്ടില്ല. പാട്ടും ആട്ടവും ഒരുതരം വില കുറഞ്ഞ കൂത്താണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ ചെറുപ്പക്കാരുടെയൊക്കെ ഹരമാണല്ലോ കാതലിലും ജെന്റിൽമെനിലും നടിച്ച പ്രഭുദേവ്. അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോത്സാഹനവും ഉടുപ്പും റഹ്മാന്റെ സംഗീതവും ഉണ്ടെങ്കിൽ അതിലും ഭംഗിയായിട്ട് ആടാൻ കഴിയുമെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. കൂട്ടയോട്ടത്തെ പറ്റി പറയൂ. അതെ, ഓട്ടം. അതെ, കൂട്ടയോട്ടം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ പട്ടിണിമാറും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓടുന്നത് തടി കൂടിയവർക്ക് വളരെ നല്ലതാണ്, പോലീസുകാർക്ക് കള്ളനെ പിടിക്കാമല്ലോ. അതിലും നല്ലതാണ് കൂട്ടച്ചാട്ടം. സ്റ്റേജിൽ നിന്നും ഒരിടത്തും പോകാതെ നമുക്കിവിടെ വെച്ച് നടത്താവുന്നതാണ് ഈ കർമ്മം. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു. എല്ലാവരും ചാടിക്കോളൂ. അലക്സ് ചാടു, ചാടു. പഞ്ചായത്ത് ഇലക്ഷൻ ഉടൻ നടത്തുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താലേഖകരെ അറിയിച്ചു. ആറ്റിങ്ങലിൽ ഇന്നലെ വൈകിട്ട് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആഭ്യന്തരമന്ത്രി ശ്രീ വേണുഗോപാൽ പുതുമയാർന്ന ദിനമാണ് കാഴ്ചവെച്ചത് കൂട്ടച്ചാട്ടം. മന്ത്രിയോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും പത്രക്കാരുമടക്കം എല്ലാവരും കൂട്ടച്ചാട്ടത്തിൽ പങ്കുകൊണ്ടു. എന്താ അയാൾ കാണിക്കുന്നത്? നേരം പോക്കോ കാര്യമോ? അതാണ് സാർ മനസ്സിലാകാത്തത്. ഡിപ്പാർട്ട്മെന്റിന് തന്നെ സംശയം തോന്നിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികൾ. സാറ് തിരിച്ചു വന്നിട്ട് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതി. ഡൽഹി വെച്ച് ഞാൻ ചിലതൊക്കെ കേട്ടതാ. വേണുവിനെ വിളിച്ച് നേരിട്ട് ഞാൻ തന്നെ ചോദിച്ചേക്കാം. കാട്ടാനയുടെ ആക്രമണത്തിന്റെ ഷോക്കിൽ നിന്നും മിനിസ്റ്റർ ഇതുവരെ മുക്തനായിട്ടില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് തൽക്കാലം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. യെസ്, കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും താങ്കൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇതിലും വലിയ താപാനകളിൽ നിന്നും ഞാൻ എത്രയോ വട്ടം രക്ഷപ്പെട്ടിരിക്കുന്നു. പേരെന്താ? രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെ താപ്പാനകൾ. വിമാനത്താവള ഫണ്ട് പിരിവ് എവിടെ വരെയായി സാർ? ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഫണ്ട് പിരിക്കാമെങ്കിൽ വിമാനത്താവളത്തിലും പിരിക്കാമല്ലോ. പിരിച്ചോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? ഈ
ഫണ്ട് പിരിവിൽ ബഹുമാനപ്പെട്ട മന്ത്രി അത്ര തൃപ്തരല്ല. ആ അതുകൊണ്ടാ. കാട്ടുകരാറിനെ പറ്റി എന്താണ് അഭിപ്രായം? കാട്ടുകരാറോ? അത് കാട്ടുകരാർ. ആ കരാർ, കരാറിന്റെ കാര്യമാണോ? അതിപ്പോ ആരായാലും കരാറിൽ എപ്പോഴും അഡ്വാൻസ് കൊടുക്കണം. അത് 250 എന്നുള്ളതല്ല, കരാറിന്റെ ഒരു ഉറപ്പിന് അഡ്വാൻസ് അത്യാവശ്യമാണ്. ഡിസ്കഷൻസ് ആർ അഡ്വാൻസിംഗ്, ദാറ്റ് ഈസ് വാട്ട് ഹി മെന്റ്. ഹെയ്ത്തിയിൽ ക്ലിന്റൺ ഭരണകൂടം ഇടപെട്ടത് ശരിയായോ? ഭരണകൂടങ്ങൾ രണ്ട് വിധത്തിലുണ്ട്, ഇടപെടുന്ന ഭരണകൂടം, ഇടപെടാത്ത ഭരണകൂടം. ഇതിൽ ഏത് വേണം, അതാണ് ചോദ്യം. ഇപ്പോ ഒരു ഡാൻസ് സ്റ്റേജ് നടക്കുമ്പോ കാണികൾ സ്റ്റേജിൽ കയറി ഇടപെടുന്നത് ശരിയാണോ? അപ്പൊ എന്ത് പറ്റും? ഡാൻസിന്റെ സ്റ്റെപ്പ് തെറ്റും, പാട്ടിന്റെ ചുണ്ടനകം തെറ്റും. അതുകൊണ്ട് ആരും ഒന്നിൽ ഇടപെടാൻ പാടില്ല, ഇടപെടാൻ ഞാൻ സമ്മതിക്കുകയില്ല. സിഎം കാത്തിരിക്കുന്നു. ഏതോ കാത്തിരുന്ന എനിക്കെന്താ, ഇടപെടുന്ന പ്രശ്നമില്ല, ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, മരുന്ന് കഴിക്കാനുള്ള സമയം വൈകി, മന്ത്രിയുടെ ബാലൻസ് പോയി, പിന്നെ കാണാം. വരൂ, മരുന്ന് കഴിക്കാൻ കുടിച്ചോട്ടെ. സിഎം എന്തെങ്കിലും ചോദിച്ചാൽ വിട്ടിട്ടൊന്നും എഴുതലിക്കണ്ട, ഉത്തരം ഞാൻ പറഞ്ഞോളാം. ശരി, വരൂ. നമസ്കാരം. മിസ്റ്റർ അലക്സ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ, എനിക്ക് മിസ്റ്റർ വേണുവിനോട് അല്പം പേഴ്സണലായി സംസാരിക്കാം. സാർ പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്. എന്താ വേണു ഞാൻ ഈ കേൾക്കുന്നത്? ഐ നെവർ എക്സ്പെക്ടഡ് ഇറ്റ് ഫ്രം യു. സാർ എന്താ കേട്ടത്? എസ് ഐ പോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി, സ്പിരിറ്റ് ലോറി കടത്തിയും പിടിച്ചും മറിച്ചു വിറ്റും കാശുണ്ടാക്കി, പണക്കാരെ ഭീഷണിപ്പെടുത്തി ബോംബെയിലെ അധോലോക നായന്മാരെ ഹഫ്ത പിരിക്കുന്നത് പോലെ കാശുണ്ടാക്കി. ഇതുപോലെ താൻ ആരോടും കാശ് വാങ്ങിച്ചിട്ടില്ല, തരാമെന്ന് പറഞ്ഞു. പിന്നെ ആരാ വാങ്ങിക്കുന്നത്? ഇതിനൊക്കെ പുറമെ സ്റ്റേറ്റുകാർ വായിച്ച് എവിടേക്കായിരുന്നു നിങ്ങളുടെ മരണപ്പാച്ചില്? ഒന്നുമില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണ്ടേ? എനിക്കാരെയും പേടിയില്ല. തമിഴ്നാട് പോലീസും കേരള പോലീസും ഒന്നിച്ചു വന്നിട്ട് ഒറ്റയ്ക്ക് ഏർത്തുന്നവനാ ഞാൻ. ഒരു പോലീസുകാരന്റെ വൈച്ചാണാ മാതിരി അറിഞ്ഞവനെ അറിയാം. യെസ് യെസ്, കോളേജ് യൂണിയൻ നേതാവായിരുന്ന കാലത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള പല കുസൃതരങ്ങളും എനിക്കറിയാം. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുമ്പോ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എങ്കിൽ എടുക്കണം സാർ. ഒരു കൂട്ടരെന്നെ കൊല്ലുമെന്ന് പറയുന്നു, നിങ്ങളെ നടപടി എടുക്കുമെന്ന് പറയുന്നു, ഡോളയ്ക്ക് കൊട്ടുന്ന പോലെ രണ്ട് ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്നെ പൂശിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ വെറുതെ വിട്ടേക്കണം, എനിക്ക് വേണ്ടേ മന്ത്രിപ്പണി, ഞാൻ വിളിച്ചു വന്നിട്ട് പോകും പറഞ്ഞേക്കാം. വേണു, വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. വേദന ഉണ്ട് സാർ. ഛേ, കുട്ടികളെ പോലെ തുടങ്ങിയാലോ? നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ, ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നാലോ? കേറി വന്നാ എനിക്ക് പുല്ല, അവരെന്നെ മൂക്കി കയറ്റികളയോ? ഇയാളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വെറും തറ തൊട്ടിയാണ്, ചെറ്റിയാണ്, മനസ്സിലായോ? അലക്സ്, അലക്സ്, വിളി വിളി. എന്താ സാർ? എന്തായി വേണുവിന് പറ്റിയത്? ആ അപകടം പറ്റിയത് പിന്നെ. ഓ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഇയാളെ കൊണ്ടുപോ, കൊണ്ടുപോ. ഇതേത് പടം? തമിഴ് പടം സാർ. രജനി കമൽ, പ്രഭു, ഖുഷ്ബു ഇരുക്ക. ഇല്ല സാർ, സിൽക്ക് മറ്റന്താ ഇരുക്ക്. സിൽക്ക് സ്മിത. മന്ത്രിയാണെന്ന് ഓർപ്പ് പടം. വരൂ. വീട്ടിലേക്ക് വാ. എന്താവശ്യപ്പെട്ടാലും പുറത്തു വെച്ച് സാധിപ്പിച്ചു തരാമെന്ന് സാർ അന്ന് പറഞ്ഞതല്ലേ? ആകാശത്തെ ചന്ദ്രനെ മെറന്നുറച്ച പറ്റൂ, സിൽക്ക് സ്മിത ഒരു സിനിമാ സ്റ്റാറാ, നിന്റെ തോന്നി മാസം അവിടെ നിൽക്കൂ, ചപ്പൽ കര കിട്ടും. എന്നെ സ്വന്നത് തോന്നിയ മാസമാ. സിൽക്ക് സ്മിതയുടെ റെക്കോർഡ് ഡാൻസ് ആടണമെന്നത് എൻ കനവ് നിനവ്. ഒരു ആർട്ടിസ്റ്റിക്ക് ഞാൻ കൊടുക്കുന്ന മതിപ്പ് താ അത്. സാവൃത്തിക്ക് മുന്നാടി അവളോടെ പോലെ ഡാൻസ് ആടിനാൽ അതുവേ എനിക്ക് പോകും, സ്വർഗം കിടച്ച മാതിരി. അതൊന്നും നടക്കില്ല, നീ മുറിയിലേക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അട്ട കടച്ച് മെച്ച കടച്ച് കിടക്കുകയല്ല, അന്തസ്സായിട്ട് മന്ത്രിയായിട്ട് നിന്നെ കത്തിയല്ല മുണ്ടുടുത്തയ്യ. മണി, നമ്മൾ ചണ്ട കൂടെയിട്ട് കാര്യമില്ല, മുകളിലുള്ളവരെ അനുസരിക്കുക, ഇല്ലെങ്കിൽ രണ്ടിന്റെ തല കാണുകയാണ്. അപ്പടിയാ?
ശരി, വീട്ടിലേക്ക് പോലാ. അലക്സാണ്ടർ ഏട്ടനെ തല്ലെന്ന് ഞാൻ കണ്ടു. അത് ഞങ്ങളൊരു തമാശ. അല്ല, നന്ദി കേട്ട അയാളെ ഏട്ടനെ ഭരിക്കാണ്. വെറും ഒരു എൽ ഡി ക്ലർക്കായിരുന്ന അയാളെ ഏട്ടൻ ഈ നിലയിലാക്കിയില്ലേ? അതിന് കിട്ടിയ പ്രതിഫലം ഏട്ടൻ തന്നെ. ഏട്ടൻ തമ്മെ പോലെ ഈ മുറിയിലേക്ക് വരാൻ സമ്മതിക്കാതെ ഏട്ടൻ അയാളെ തടവിലിട്ടിരിക്കാണ്. എന്തിനാളെ ഭയപ്പെടണം? എനിക്കറിയണം, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ദേവേട്ടന് ഇവിടെ വെച്ച് മറ്റുള്ളവർ കയ്യേറ്റം ചെയ്യുന്ന കണ്ടിട്ടും ഏട്ടൻ മിണ്ടിയില്ല. ഈ സമയം വരെ അയാൾ എവിടെ ഉണ്ടെന്ന് പോലും അന്വേഷിച്ചില്ല. അതിന്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ദേവേട്ടൻ എന്ത് ചെയ്തു? പോലീസ് എവിടെ കൊണ്ടുപോയി? പറയണം. എല്ലാം കൊണ്ടും ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. എന്റെ നിയന്ത്രണം വിട്ട പെങ്ങളാണെന്ന് ഞാൻ നോക്കത്തില്ല. ചേട്ടന്റെ അസുഖം മാറട്ടെ, നിന്റെ ദേവേട്ടൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. മാരി വീഴുക. പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട്. അവരെന്നെ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ ഏട്ടനെ ഒന്ന് കാണണം. ഏട്ടൻ ടൂറിലാണ്. എന്നാണ് പറഞ്ഞിട്ടുള്ളത്? വീട്ടിലെ പ്രശ്നം ഉണ്ടാകും. വിടാമല്ലോ, വൃശ്ചികം ഒന്നാവട്ടെ. അന്നാണ് സെൽവൻ മണികണ്ഠനും സെൽവി കനകവും തമ്മിലുള്ള തിരുവണം നടക്കുന്നത്. ആ തിരുമനല്ല, ഇത് തിരുവണം എന്ന് വെച്ചാ കല്യാണം. ഞാൻ കനകത്തിന് വാക്കുകൊടുത്തത് ആ കല്യാണം നടത്തണം. നേരത്തെ പറഞ്ഞുറപ്പിച്ച 3 ലക്ഷം രൂപയും തരണം. തരും, മാത്രമല്ല നമുക്ക് ഈ കല്യാണം ഗംഭീരമായി നടത്തണം. നമുക്ക് വേണ്ട, ഞാൻ കനകവും തമ്മിൽ. അതിനു മുമ്പ് പറഞ്ഞാ അനുസരിക്കണം. ഒരു കുഴപ്പം ഉണ്ടാക്കരുത്. എന്താണ് കുഴപ്പമുണ്ടാക്കിയത്? ഈ അലക്സ് സാർ എന്നെ തല്ലി. പോട്ടെ മണികണ്ഠ, അലക്സിന് ബുദ്ധിയില്ല. നിങ്ങളുടെ പിണക്കം തീർക്കാൻ കൂടിയാ ഈ പാർട്ടി. തീരൂല്ല, മന്ത്രിയാണെന്ന് പറഞ്ഞ എന്നെ ഇരുത്തിട്ട് ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാൻ ഞാൻ സമാധാനിക്കേ. ഞാനില്ലേ അതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. സിലുക്ക് മണിയുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണെന്നല്ലേ പറഞ്ഞത്? അതെ, വലിയ ആഗ്രഹമാണ്.
പക്ഷെ ഒരു കാര്യം, നൃത്തം മാത്രം, അല്ലാതെ വല്ല അവിവേകവും കാണിച്ചാൽ കുഴപ്പമാവും. ഡീസന്റ് ആയി പെരുമാറണം. എന്റെ അമ്മയാണ്, എന്റെ അമ്മൂമ്മയാണ്, ഞാൻ ഡീസന്റ് ആയിട്ട് പെരുമാറൂ. സെലക് സ്മിത കമ്മ്യൂണിക്കേഷൻ തിയറിയും ലോഞ്ചിങ് ഫോർമുലയും കൈക്കലാക്കാനുള്ള ഈ ശ്രമം തുടങ്ങിയിട്ട് കൂടെ നിൽക്കുന്ന സയന്റിസ്റ്റുകൾക്ക് ചോദിക്കുന്ന തോയ്ക്കുള്ള ചെക്കുകൾ നൽകിയാൽ മാത്രം പോരാ, മുഴുവൻ രേഖകളും പകരം കൈപ്പറ്റാനുള്ള മിടുക്ക് കാട്ടണം. സാർ, എന്നെ കുറ്റപ്പെടുത്തരുത്. തമ്പിയും പെരുമാളും വത്സലകുമാറും പരമാവധി നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ എല്ലാ രേഖകളും ഒന്നിച്ചു തരാം. വേണ്ട, ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. കോടികൾ പ്രതിഫലം തന്ന് വിദേശ ഏജൻസികൾ നമ്മളോട് ആവശ്യപ്പെട്ടത് ബാങ്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറോ പത്താം ക്ലാസിന്റെ കണക്ക് പുസ്തകമോ അല്ല, ഐ എസ് ആർഒയിൽ സൂക്ഷിച്ച രേഖകളാണ്. ഒരു മിന്നൽ ആക്രമണത്തിലൂടെ നമ്മൾ അത് കൈക്കലാക്കും. അതുവരെ മണികണ്ഠൻ മന്ത്രിയായി തുടരണം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും സാർ? അവരെ പുറത്തു വിട്ടാൽ ആ വിടുവായ എല്ലാ വിവരങ്ങളും പുറത്തു പറഞ്ഞാലോ? എന്റെ കർത്താവേ, ഞാൻ ആകെ ടെൻഷനിലാണ് സാർ. അലക്സ് ഭയപ്പെടണ്ട, മണികണ്ഠൻ മന്ത്രിയായി കാറിൽ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ബോംബ് പൊട്ടുന്നു, മണികണ്ഠൻ മരിക്കുന്നു. ദാറ്റ്സ് ഓൾ.
മണികണ്ഠൻ മന്ത്രിയായി കാറിൽ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ബോംബ് പൊട്ടുന്നു, കണ്ഠൻ മരിക്കുന്നു. ദാറ്റ്സ് ഓൾ. കടവുള്ളത് ഞാനാണ് ദേവൻ. എന്നെ കൊല്ലരുത്. വേണുവേട്ടനെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, കൊല്ലാനല്ല. പറയൂ, എന്താണ് ഇവിടെ നടക്കുന്നത്? വേണുവേട്ട പേടിക്കണ്ട, എല്ലാ കരുതലോടും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ചിലർ കൊല്ലാൻ ശ്രമിക്കുന്നു. ആര്? ആരെന്ന് പറ. പറയൂ. വേണുവേട്ട കഥ തുറക്ക്. ഞാനാ പറയുന്നത്, ധൈര്യമായിട്ട് ചെന്ന് കഥ തുറക്ക്. തുറക്കാൻ മുഴുവൻ ചാർജ് ഇദ്ദേഹത്തിനാണ്. ഓപ്പറേഷൻ? ആർക്ക് ഓപ്പറേഷൻ? അതായത് സാർ, നമ്മൾ നേരത്തെ പറഞ്ഞ് തീരുമാനിച്ചതുപോലെ റോക്കറ്റ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ടെക്നോളജി അടക്കം സകല രഹസ്യരേഖകളും തട്ടിയെടുക്കുക. നാളെ ലോഞ്ചിംഗ് നടക്കുമ്പോൾ മിക്ക ശാസ്ത്രജ്ഞന്മാരും ഒത്തുകൂടുന്ന ആ കെട്ടിടം RDX വശം തകർക്കുക. ഈ പ്ലാനിങ് മുഴുവൻ സാറിന്റെ ആഗ്രഹപ്രകാരമാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ബോധ്യമാവുന്നില്ല. വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയാണിത്. പിഴച്ചാൽ നമ്മളിൽ പലർക്കും അപകടം സംഭവിക്കും. ഒരു വിദേശ ഏജൻസിയുടെ മുഴുവൻ ശത്രുതയും നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് മിനിസ്റ്റർ നേരിട്ട് കണ്ട് ബോധ്യം വന്ന ശേഷമേ ഈ കാര്യം ചെയ്യൂ എന്ന് ഞങ്ങൾ ശഠിച്ചത്. ഇപ്പൊ ബോധ്യമായില്ലേ? ഇനി താമസിക്കണ്ട, നമുക്ക് സമയം അധികമില്ല. കാര്യങ്ങൾ വേഗം നടത്തണം. വരൂ. സിന്ധു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. വേഗം CMനെ വിളിക്ക്. ഫോണൊക്കെ അവർ കട്ട് ചെയ്തിരിക്ക. വഴിയുണ്ട്. എന്തിനാണ് സർ? അതൊക്കെ പറയാം. സെക്യൂരിറ്റി ഓടി വരണേ എന്നെ കൊല്ലുന്നേന്ന് വിളിച്ചു പറ. എന്തിനാ? വിളിച്ചു പറ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. സെക്യൂരിറ്റി ഓടി വരണേ എന്നെ കൊല്ലുന്നേ. അവരോട് തോക്ക് താഴെയിടാൻ പറ. തോക്ക് താഴെയിടൂ. താഴെയിടാം. തോക്ക് താഴെയിടൂ. നടക്ക്, നടക്ക്. മാണോ? എല്ലാവരും അത്തുകാരൻ, അത്തുകാരൻ. ഒരു ഭയം വരട്ടെ മുഖത്ത്. നടക്ക്. ദേവേട്ടാ, എന്താ ഇത്? മിണ്ടരുത്. ഏട്ടനെ ചേട്ടാ, നീ എന്താ ഈ കാണിക്കുന്നത്? തുമ്പ സ്പേസ് റിസർച്ച് സെന്ററിലേക്കാണ് ഞാൻ മന്ത്രിയെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചോളൂ. നടക്കാൻ.
ഈ വീട്ടിൽ എനിക്ക് ഒരാളെ കാണുന്നുണ്ട്. ഞാനിപ്പോ വരാം. ദൈവം വണ്ടി ഇരിക്കേ. അമ്മുമേ, അമ്മുമേ, ഒരേ മണി, വൈദ്യര് നിന്നെ വിട്ടതാണോ അതോ നീ ചങ്ങല പൊട്ടിച്ചിറങ്ങി വന്നതാണോ? നിന്റെ ഭ്രാന്ത് മാറിയോ? ഭ്രാന്തോ? എനിക്കോ? ഏത് വൈദ്യര്? അമ്മുമ്മ എന്താ പറഞ്ഞത്? അമ്മുമ്മയ്ക്ക ഭ്രാന്ത്? എന്റെ ദൈവമേ, എടാ ഞാനും കനകവും നിന്നെ കാണാൻ ദിവസവും വൈദ്യമർത്തി വന്നത് നിനക്ക് ഓർമ്മയില്ലേ? അമ്മുമ്മ തെളിച്ചു പറ, എനിക്കൊരു എത്തുപിടി കിട്ടുന്നില്ല. ഞാൻ മന്ത്രിയാണ്, ഞാൻ മന്ത്രിയാണെന്നും പറഞ്ഞ് നീ കടന്ന് ബഹളം വെച്ചപ്പം ആ നാഗയ്യ നിന്നെ കെട്ടിയെടുത്ത് വൈദ്യമർത്തി കൊണ്ടുപോയത് നീ മറന്നുപോയോ? അപ്പ മന്ത്രി ചത്തിട്ടില്ല. വൈദ്യമടം ഭ്രാന്ത്. അമ്മുമേ, എന്നെ കൊണ്ടുവിട്ട വണ്ടിയിൽ ഒരു താടിക്കാരനുണ്ട്. അവന്റെ കൈപ്പെട്ട ആപത്താ. അവൻ വന്നാ എന്നെ കണ്ടിട്ടില്ലെന്ന് പറ. എവിടെ പോയെന്ന് ചോദിച്ചാ? ഞാൻ ചത്തുപോയെന്ന് പറ. കണ്ടതിന്റെ പ്രയത്തെയാണെന്ന് പറ. ഞാൻ വെടിവെച്ച കൊല്ലം അമ്മയുടെ വീട്ടിലോട്ട് പോവാ. പോരെ കത്തുമ്പോഴാണോ ഈ തള്ള വാഴ വെട്ടുന്നത്? എന്റെ തള്ള. എന്നെ ഉപദ്രവിക്കരുത്. നടന്നതെല്ലാം ഞാൻ പറയാം. തൊഴിലാളികളെ സത്യാഗ്രഹവും ചെയ്ത് പാവം ജനങ്ങളെ കുഞ്ഞുണ്ണിയെ ഇയാള് പറയുന്ന ആളൊന്ന് കാണിച്ചു കൊടുക്ക. അക്രമം കാട്ടാൻ തുടങ്ങിയപ്പോഴാ ഒറ്റയ്ക്ക് ഇട്ടത്. അതൊക്കെ കയറുമ്പോ സൂക്ഷിക്കണം. നീ ഇവിടെ എന്നെ പോലെ ഭ്രാന്തായിട്ട് വന്നാണോ? എല്ലാം ഞാൻ പറയാം. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടാന? എവിടേക്ക്? ഞാനില്ല. വേണുട്ട് എന്താ ഈ പറയുന്നത്? വരും, നമുക്ക് പോവാം. വിടു എന്നെ. വീണ്ടും മന്ത്രിയായി വാഴിക്കാനാണോ? ആ കുരിശിനിയും ചുമക്കാൻ ഞാനില്ല. വീട്ടിലെ സ്ഥിതി നിനക്കറിയില്ലേ? ഒത്തിരി ഞാൻ സഹിച്ചു. അതിലും ഭേദമാണ് ഇവിടെ. ഇവിടെ ഭീഷണിയില്ല, മരണഭയമില്ല. ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ സുഖമായി ഉറങ്ങാൻ കഴിയുന്നു. പരമസുഖം, പരമസുഖമാണ് എനിക്ക്. വേണുട്ടാ, വേണുവിട്ടന്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. മന്ത്രിപദം വേണ്ടെന്ന് വെച്ചോളൂ, പക്ഷെ സ്വന്തം അമ്മയെയും ഇന്ദുമോളെയും വേണ്ടെന്ന് വെക്കാൻ വേണുവിട്ടനെ കൊണ്ട് പറ്റൂ? മന്ത്രി ഭ്രാന്താലയത്തിലായിരുന്നു എന്ന് പത്ത് പേര് അറിയുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വരൂ വേണുവട്ട. വേണുവട്ടന്റെ ദേവനാണ് വിളിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു വേണം ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ.
ഇങ്ങോട്ട് ഇറങ്ങ. ആ ഷർട്ട് അഴിച്ച് വേണുവട്ടിന് കൊടുക്ക്. വേഗം അകത്ത് കയറ്. ഞാനിനി പോട്ടെ സാർ, നാളെ വൃശ്ചിക ഒന്നാണ്. വരട്ടെ. കുറച്ചു നാളെ മന്ത്രി മന്ദിരത്തിൽ സുഖമായിട്ട് കഴിഞ്ഞതല്ലേ, ഇനി കുറച്ചു കാലം ഇവിടെ കഴിയുക. നസ്യവും ധാരയും ചങ്ങലൊക്കെ ആയിട്ട് ഇതൊന്നും പറഞ്ഞിട്ടല്ലോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. ഞാൻ പോണം. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. പോയി കിടക്ക. കിടക്കണോ? എന്നാ കിടക്കാം. പോയി പണി നോക്കി സാറേ. കിടക്കാം. എന്റെ അമ്മൂമ്മേ, റിസർച്ച് സെന്ററിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ തകർത്തിട്ട് നീ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതി അല്ല? എന്റെ പൊന്നു സാറെ രക്ഷിക്കണം. എന്നെ തോക്ക് കാണിച്ച് പേടിപ്പിച്ച് ഇതൊക്കെ ചെയ്യിച്ചത് ഇയാളാണ്. സാർ എനിക്ക് മാപ്പ് വരണം. മാപ്പ് മാപ്പ്.
അറസ്റ്റ് ചെയ്യും. മിസ്റ്റർ അയ്യർ, ഒരു നിമിഷം. അറസ്റ്റ് ഹിം. ഇവൻ ആൾമാറാട്ടക്കാരനാണ്, മന്ത്രിയല്ല. റെക്കോർഡ് ഡാൻസ് ചെയ്യുന്ന മണി, മണികണ്ഠൻ. നോ, ഐ ആം വേണുഗോപാൽ, ഹോം മിനിസ്റ്റർ ഓഫ് കേരള. സർ, ഞാൻ അങ്ങയുടെ പി എ അലക്സ്. നോ, ഐ ഡോണ്ട് നീഡ് ദ സർവീസ് ഓഫ് എ ക്രിമിനൽ ആൻഡ് കണ്ണിംഗ് ഫെലോ ലൈക്ക് യു. യു ആർ ഡിസ്മിസ് ഫ്രം ദ സർവീസ്. ഹി ഈസ് എ മെന്റൽ പേഷ്യന്റ്. ടേക്ക് ഹിം ടു ദ കസ്റ്റഡി ആൻഡ് ഡു ദ നീഡ്ഫുൾ ആൻഡ് അറസ്റ്റ് ഹിം ഓൾസോ. ഗോ. മന്ത്രിയെ കാണുമ്പോ ഡാൻസ് കളിക്കാരനായിട്ട് തോന്നുക. ഇതും ചിത്രഭ്രമത്തിന്റെ ഒരു വകഭേദം തന്നെയാ. മുറുക്കി പിടിച്ചോളൂ കേട്ടോ. അടങ്ങിക്കിടന്നോളൂ, അടങ്ങിക്കിടന്നോളൂ. ദീനം മാറണ്ടേ.